നമസ്കാരം. AICC മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വർക്ക് ആൻഡ് ടൈമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വർക്ക് ആൻഡ് ടൈമിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ ചോദ്യം, ഈ വീഡിയോയ്ക്കകത്ത് എന്താണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരാൾ നിർത്തിപ്പോകുന്നു അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കണക്കുകളാണ് ഇതിനകത്ത് മൊത്തം. മൊത്തം 10 ചോദ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. 10 ചോദ്യം. ഇതിൽ 10-ാമത്തെ ചോദ്യം, കഴിഞ്ഞ LDC 2017 ചോദിച്ച കൊല്ലം ജില്ലയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, അത് നിർത്തിപ്പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്തു നോക്കണം. അപ്പോൾ ഇതിനകത്തുള്ള ആദ്യത്തെ ഒരു 3 കണക്ക് നിങ്ങൾ ഒന്ന് ക്ഷമയോടുകൂടി കാണുക. അതിനുശേഷം ഓരോ ക്വസ്റ്റ്യൻ വരപ്പോഴും നിങ്ങൾ സ്വന്തമായി ചെയ്തു പോകുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഞാൻ പറയുന്നതും കൂടെ നോക്കുക. അങ്ങനെ 10 ചോദ്യം വരെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നിർത്തിപ്പോകുന്ന ഏതൊരു ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അതൊരു ഒരു പ്രശ്നമേ അല്ല, ഒരു പാടുമായിരിക്കുന്നതല്ല. ഓക്കെ, നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക. എന്നാൽ ഏത് ചോദ്യം ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങൾ മാറുന്നതാണ്. നമുക്ക് ഓരോ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുമ്പായി ഒരു കാര്യം കൂടി, നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടക്ട് ചെയ്ത് കാണാവൂ. അതിനകത്തുള്ള ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ PSCയിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പം അത് കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് 4 ടൈപ്പാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 4 ടൈപ്പ് നിങ്ങൾ വൃത്തിയായി കണ്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ. അപ്പം അത് കണ്ടിട്ട് തന്നെ വരിക. കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും അത് പോയി കണ്ടിട്ട് വരിക. ഒപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നോക്കാം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ചോദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഇതിനകത്ത് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 10 ക്വസ്റ്റ്യനിലെ 9 ക്വസ്റ്റ്യനകത്തും A 40 ദിവസം, B 60 ദിവസം, ഇതായിരിക്കും കോമൺ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇത് ഇവിടെ ഉള്ളതിനനുസരിച്ചാണ് ചോദ്യം മാറുന്നത്. 10 ക്വസ്റ്റ്യനും ഡിഫറൻ്റ് ആണ്. അതിൽ ആദ്യത്തെ 9 ക്വസ്റ്റ്യനും എയുടെ ദിവസം 40, ബിയുടെ ദിവസം 60. കാരണം എപ്പോഴും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ്. നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. അപ്പം ഒരു പ്രശ്നമില്ല. അപ്പം എ 40, ബി 60. എയുടെയും ബിയും ജോലി തീർക്കാനെടുക്കുന്ന ദിവസം. ഓക്കെ, എ 40 ദിവസം കൊണ്ട് ജോലി തീർക്കും, ബി 60 ദിവസം കൊണ്ട് ജോലി തീർക്കും. അതവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ നോക്കുക, ഇങ്ങോട്ട് വരുന്ന ഭാഗത്തിനനുസരിച്ചാണ് ഈ ചോദ്യത്തിൻ്റെ വ്യത്യസ്തത നിലനിൽക്കുന്നത്. അവരെത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുന്നതിലല്ല ഇവിടെ നിൽക്കുന്ന ഭാഗങ്ങൾ. അത് 9 ക്വസ്റ്റ്യനിലും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ മൊത്തം കാണണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു പൂർണ്ണമായ ഗുണം കിട്ടത്തില്ല. അതവിടെ നിൽക്കട്ടെ, നമുക്കപ്പോൾ പോകാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ആദ്യത്തെ ഒരു 3 ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഇതൊന്ന് വാച്ച് ചെയ്തിട്ട് ബാക്കി 7 അവസാനം നിൽക്കുന്ന 7 മൂന്നെണ്ണം കഴിഞ്ഞിട്ടുള്ള ബാക്കി 7 നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊന്ന് വാച്ച് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. എ 40 ദിവസം കൊണ്ട് ജോലി തീർക്കും, ബി 60 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. എ 40 ദിവസം കൊണ്ട് ജോലി തീർക്കും, ബി 60 ദിവസം കൊണ്ടും ജോലി തീർക്കും. ഇത്രയും കിട്ടി, ബാക്കി എന്തോന്നും ആയിക്കൊള്ളട്ടെ, നമുക്ക് പ്രശ്നമല്ല. നിങ്ങൾ എന്തായാലും ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വർക്ക് കണ്ടുപിടിക്കണം. വർക്ക്, ഓക്കെ. അപ്പം ഞാൻ ഒരു പോയിൻ്റും കൂടെ നിങ്ങൾ പറയുന്നു, ഏത് ചോദ്യം എന്തോ കണ്ടുപിടിക്കാനേ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം, ഇവരുടെ വർക്ക് അങ്ങ് കണ്ടുപിടിച്ച് വയ്ക്കണം. വർക്ക്, ഓക്കെ. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാമല്ലോ, എന്ത് ചെയ്താൽ മതി, ദിവസങ്ങളുടെ LCM എടുത്താൽ മതി. 40-ൻ്റെ 60-ൻ്റെ LCM എത്ര? 120. അപ്പോൾ 120 മരം നടുകയാണ് നമ്മളുടെ ജോലി എന്ന് നിങ്ങൾ കരുതുക. 120 മരം നടുന്നതാണ് ജോലി. വളരെ കൂളായിട്ട് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര മരം നടും അതും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. പാർട്ട് 1 കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു ദിവസം എത്ര മരം നടും, എയുടെ ഒരു ദിവസത്തെ ജോലി, എയുടെ ഒരു ദിവസത്തെ ജോലി, എയുടെ ഒരു ദിവസത്തെ ജോലി. നിങ്ങളൊന്ന് പറ, എയുടെ ഒരു ദിവസത്തെ ജോലി എന്തുവാ? എപ്പോഴും ഒരു ദിവസത്തെ ജോലി കണ്ടെത്താൻ വർക്കിനെ, ദാണ്ട റിസൾട്ട് കിടപ്പുണ്ട്, വർക്കിനെ ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വർക്ക് എത്ര? 120. അതിനെ ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദിവസം എയുടെയാണേ, അപ്പോൾ എയുടെ ദിവസം 40 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടി? 3. അതായത് എ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ദിവസം 3 മരം നടും. അതേപോലെ ബി, ഇനി ഒരു ദിവസത്തെ ജോലി, ബിയുടെ ഒരു ദിവസത്തെ ജോലി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ബിയുടെ ഒരു ദിവസത്തെ ജോലി. അപ്പോൾ ബി ഒരു ദിവസം എത്ര മരം നടും? എന്ത് ചെയ്താൽ മതി? 120 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 2 മരവും കിട്ടും. ഇത് ഞാനൊരു കോളത്തിലാക്കി ഇടുകയാണ്, എന്തിനെന്ന് നിങ്ങൾ ഊഹിച്ചു കാണും. കാരണം ഇനിയുള്ള എല്ലാ ചോദ്യത്തിനകത്തും ഇത് കോമൺ ആയിട്ട് അവിടെ കിടക്കും. കാരണം ഇനി എന്തൊക്കെ വന്നാലും നമ്മളിത് വായിക്കാതെ തന്നെ ഇത് ചെയ്തത്. അതിനർത്ഥം എന്തുവാ? ഇതൊന്നും ആവശ്യമില്ല ഇത് തരം ചെയ്യാൻ. ഇപ്പോൾ ഇനി എന്തൊക്കെ ആയാലും ശരി, ഇത് നിങ്ങൾ കണ്ടുപിടിച്ച് പറ്റത്തുള്ളൂ. പോകാം. ഓക്കെ, എ ഒരു ദിവസം 3 മരവും നടും, ബി ഒരു ദിവസം 2 മരവും നടും. അപ്പം നിങ്ങളാണെന്ന് ലോജിക്ക് വെച്ച് ചിന്തിച്ച് നോക്കുക. ആരെ വിളിക്കും? ഒരാളെ നിങ്ങൾ ജോലിക്ക് വിളിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആരെ വിളിക്കും?
ഒരു ദിവസം മൂന്ന് മരം നടുന്ന എയെ വിളിക്കൂ, ഒരു ദിവസം രണ്ട് മരം നടുന്ന ബിയെ വിളിക്കൂ. തീർച്ചയായിട്ടും മൂന്ന് മരം നടുന്ന എയെ വിളിക്കും, കാരണം പെട്ടെന്ന് ജോലി തീർക്കുമല്ലോ പുള്ളിക്കാരൻ, അത്രയേ ഉള്ളൂ. കാരണം 40 ദിവസം കൊണ്ട് പുള്ളിക്കാരൻ ജോലി തീർക്കുമല്ലോ, 60 ദിവസം കൊണ്ട് ഇട്ടഴിക്കുന്ന ആൾ എന്തായാലും വിളിക്കത്തില്ലേ, അതവിടെ നിൽക്കട്ടെ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. ഇവർ ഒരുമിച്ച് ജോലി ആരംഭിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എ നിർത്തി, അതായത് കുറച്ച് ദിവസം കഴിഞ്ഞ് എ നിർത്തി അങ്ങ് പോയി, ബാക്കി ജോലി ബി തുടരുന്നു. ജോലി തീരാൻ ആകെ 30 ദിവസങ്ങൾ എടുത്തു, അതായത് ജോലി തീരാൻ അവിടെ ടോട്ടൽ ആദ്യം തൊട്ട് അവസാനം വരെ 30 ദിവസങ്ങൾ എടുത്തു. അങ്ങനെയാണ് എത്ര ദിവസം ജോലി ചെയ്തു, എ എത്ര ദിവസം ജോലി ചെയ്തു എന്നതാണ് ചോദ്യം. കാരണം എ കുറച്ച് ദിവസം കഴിഞ്ഞ് നിർത്തിപ്പോയി, ക്ലിയറാണേ. അപ്പോൾ നിങ്ങളങ്ങോട്ട് ചിന്തിച്ച് നോക്ക്, എ എന്ന് പറയുന്ന വ്യക്തി ഇത്, ബി എന്ന് പറയുന്ന വ്യക്തി ഇത്, ഇവരിതാ ഒരുമിച്ച് ജോലി ചെയ്ത് ഇങ്ങനെ പോവുകയാണ്, ഒരേ പോയിന്റിൽ നിന്ന് ജോലി ആരംഭിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ വെച്ചപ്പോൾ എ അങ്ങ് നിർത്തി, പക്ഷേ ബി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ജോലി തീർന്നു, ആകെ 30 ദിവസം എടുത്തു ജോലി തീരാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പോയിന്റ് നോട്ട് ചെയ്യണം, ആകെ 30 ദിവസം എടുത്തു. അതിനർത്ഥം ആദ്യം തൊട്ട് അവസാനം വരെ ആരാണോ അവിടെ നിർത്താതുണ്ടായിരുന്നത് അയാൾ ജോലി ചെയ്ത ദിവസമല്ലേ 30, അയാൾ ജോലി ചെയ്ത ദിവസത്തിൻ്റെ എണ്ണം 30 ആയിരിക്കത്തില്ലേ. നിങ്ങൾ ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്കത് മനസ്സിലാവും. ജൂൺ 1 എയും ബിയും ജോലിക്ക് വരുന്നു, ഓക്കെ. 2 ആയി, 3 ആയി, 4 ആയി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഏതോ തീയതിയിൽ എ നിർത്തി അവിടെ നിന്ന് പോയി, പിന്നെ ബി ആ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നത്. അപ്പോൾ ബി ആദ്യം തൊട്ടേ ഉണ്ടേ, 30 ദിവസം കഴിഞ്ഞ് ജോലി തീർന്നു, അതായത് ജൂൺ 30 സൂര്യ അസ്തമിച്ചപ്പം ജോലിയും തീർന്നു. അപ്പോൾ ഈ 30 ദിവസം ആരുണ്ടായിരുന്നു, ബി ഉണ്ടായിരുന്നു, ആദ്യം തൊട്ട് അവസാനം വരെ ബി ഉണ്ടായിരുന്നു. മീൻസ് ഇതിനകത്ത് കുറച്ച് ദിവസം എ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം, അതവിടെ നിൽക്കട്ടെ. ആദ്യം തൊട്ട് അവസാനം വരെ ബി ഉണ്ടായിരുന്നു, അപ്പം ബി ജോലി ചെയ്ത ദിവസമല്ലേ 30 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പോയിൻ്റ് നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ആ പോയിൻ്റ്? ഇതിനകത്തുള്ള കഥാപാത്രങ്ങളെല്ലാം ഒരുമിച്ചാണ് ജോലി ആരംഭിക്കുന്നത്, ഇതിനകത്ത് അങ്ങനെയാണ്. ഇവിടെ രണ്ടുപേരെയുള്ളൂ ഇവർ ഒരുമിച്ച് ജോലി ആരംഭിച്ചെന്ന് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ആരൊക്കെയോ നിർത്തി, ആരൊക്കെയോ വന്ന്, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ജോലി തീരാൻ 30 ദിവസവും തന്നിട്ടുണ്ടെന്ന് കരുതുക, അതായത് ജോലി തീരാനെടുത്ത ദിവസങ്ങളുടെ എണ്ണവും തന്നിട്ടുണ്ടെന്ന് കരുതുക. ടോട്ടൽ ജോലി തീരാനെടുത്ത ദിവസങ്ങളുടെ എണ്ണവും തന്നിട്ടുണ്ട്. അങ്ങനെയാണേ ആ ദിവസം എന്ന് പറയുന്നത് ആദ്യ അവസാനം ആരാണോ അവിടെ നിന്നിരുന്നത് അയാൾ ജോലി ചെയ്ത ദിവസത്തിൻ്റെ എണ്ണം ആയിരിക്കും, ഓക്കെ. ആദ്യ അവസാനം ആരാണോ അവിടെ നിന്നിരുന്നത് അയാൾ ജോലി ചെയ്ത ദിവസത്തിൻ്റെ എണ്ണം ആയിരിക്കും അത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഇതും കൂടെ ഒന്ന് നോക്കിയാൽ മതി, മനസ്സിലായില്ലേ, ഒന്ന് റിവൈസ് അടിച്ച് കേക്ക്, ക്ലിയറാണേ. ആദ്യം തൊട്ട് അവസാനം വരെ ആരാണോ ജോലിയിൽ നിന്നിരുന്നത്, നിർത്താതെ നിന്നിരുന്നത്, അയാൾ ജോലി ചെയ്ത ദിവസവും ജോലി തീരാനെടുത്ത ടോട്ടൽ ദിവസം സെയിം ആയിരിക്കും, ഓക്കെ. ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബി അപ്പം 30 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി 2 മരമാണ്, അതായത് പുള്ളിക്കാരൻ ഒരു ദിവസം 2 മരേ നടത്തുള്ളൂ. 30 ദിവസം പുള്ളിക്കാരൻ ജോലി ചെയ്തിട്ടുണ്ട്, ചിന്തിച്ച് നോക്ക് അയാൾ എത്ര മരം നട്ടിട്ടുണ്ടാവും. ഒരു ദിവസം 2 മരം വെച്ച് 30 ദിവസം കൊണ്ട് പുള്ളിക്കാരൻ 30 × 2 = 60 മരം നടത്തില്ലേ, നടും. അപ്പം 30 × 2 = 60 മരം എന്തായാലും ബി നട്ടിട്ടുണ്ടാവും. പിന്നെ ഒരു പോയിൻ്റ് കൂടെ, 60 മരം മാത്രമേ ബിക്ക് നടാൻ സാധിക്കത്തുള്ളൂ, കാരണം ഒരു ദിവസം 2 മരം പുള്ളിക്കാരൻ നടന്നോളൂ, 30 ദിവസം ജോലി ചെയ്തിട്ടുള്ളൂ, ഓക്കെ. അപ്പം 30 × 2 = 60 മരം, ബാക്കി മരം അപ്പോൾ ആര് നട്ടതായിരിക്കും? ഈ ചോദ്യത്തിൽ ജോലി ചെയ്യാൻ ആരൊക്കെ വന്നോ അവർ നട്ടതായിരിക്കും ബാക്കി മരം. ഇവിടെ ഇനി ബി എ മാറ്റി നിർത്തിയ പിന്നെ ജോലി ചെയ്യാൻ വന്ന ഒറ്റ വ്യക്തിയുള്ളത് എ ആണ്. അപ്പം എ ആയിരിക്കും ബാക്കി മരങ്ങൾ നട്ടത്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുന്നു, മൊത്തം 120 മരം ഉണ്ടായിരുന്നു, ആ 120 മരത്തിൽ 60 മരം നട്ടത് ബി ആണ്. അപ്പോൾ ആ 60 മരത്തെ നമ്മൾ മാറ്റിയാൽ ബാക്കി ഒരു 60 മരം കിട്ടും, അത് നട്ടത് ആരായിരിക്കും? എ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, എയും 60 മരവും നട്ടേക്കുന്നത് ശരിയല്ലേ. അപ്പോൾ എ നട്ടത് എത്ര മരം തന്നെ? 60 മരം തന്നെ, ക്ലിയറാണേ. അപ്പോൾ എ 60 മരമാണ് നട്ടത്. ചുമ്മാ ചിന്തിച്ച് നോക്കിയാൽ മതി, ഒരു ദിവസം എ നടുന്ന മരം 3 അങ്ങനെയാണെ 60 മരം നടാൻ പുള്ളിക്കാരന് എത്ര ദിവസം വേണം? ഒരു ദിവസം 3 മരം. അങ്ങനെയാണെ 60 മരം നടാൻ നിങ്ങൾ കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിച്ച് നോക്ക്, അത് തന്നെയല്ല, അത് തന്നെ നമ്മുടെ ഉത്തരവ്, ഓക്കെ. അപ്പം ഞാൻ ചിന്തിക്കുന്നു എയുടെ ദിവസം, ഇനി ഒരുപക്ഷെ കോമൺ സെൻസ് വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ റിസൾട്ട് അങ്ങ് ഫോളോ ചെയ്താൽ മതി. എയുടെ ദിവസം, അപ്പോൾ ദിവസം കണ്ടെത്താനുള്ള റിസൾട്ട് എന്ത്? ദിവസം കണ്ടെത്താനുള്ള റിസൾട്ട് ഇത് നടക്കുന്നത് വർക്ക് എടുക്കുക, ഒരു ദിവസത്തെ ജോലി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ വർക്ക് എടുക്കാൻ നേരത്ത് സൂക്ഷിക്കണം, കാരണം ഇവിടെ ഒരു വർക്ക് എടുക്കണ്ട, അത് എടുക്കരുത്. അതെടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എയ്ക്ക് ജോലി തീർക്കാനെടുക്കുന്ന ആകെ ദിവസമായിരിക്കും, മൊത്തം ഇത്രയും ജോലി തീർക്കാനെടുക്കുന്ന ദിവസമായിരിക്കും കിട്ടുന്നത്. അങ്ങനെ വേണം പറയാൻ, ഈ 120 എടുത്താൽ 120 മരം നടാനെടുക്കുന്ന ദിവസം കിട്ടും. പക്ഷേ എ ഇവിടെ എത്ര മരേ നട്ടിട്ടുള്ളു? 60 മരേ നട്ടിട്ടുള്ളു. അപ്പോൾ 60 മരം നടാൻ പുള്ളിക്കാരൻ എത്ര ദിവസം വേണമെന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആ വർക്ക് എടുക്കുക,
ഓക്കെ. അപ്പോൾ വർക്ക് എത്ര? 60. കാരണം എ നട്ടത് 60 മരം മാത്രമാണ്. ഇനി ഒരു ദിവസത്തെ ജോലി, കാരണം വർക്കിനെ ഒരു ദിവസത്തെ ജോലി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആരുടെ? ഏഴ് ദിവസമാണ് കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ഏഴ് ഒരു ദിവസത്തെ ജോലി ചിന്തിക്കുക. ഏഴ് ഒരു ദിവസത്തെ ജോലി എത്ര? 3 മരം. അപ്പോൾ 3 മരമാണ് എ നടുന്നത്. അപ്പോൾ 60 × 3 എത്ര കിട്ടും? 20. അപ്പോൾ 20 ദിവസം വേണം എയ്ക്ക് ഈ 60 മരം നടാൻ. ചിന്തിച്ച് നോക്ക്, കറക്റ്റല്ലയോ എന്ന്. ഒരു ദിവസം എ 3 മരം നടും. അങ്ങനെ 20 ദിവസം കൊണ്ട് 20 × 3 60 മരം നടുകയെ. കറക്റ്റല്ലേ? ശരിയല്ലേ? ബി 1 ദിവസം 2 മരം നടും. 30 ദിവസം പുള്ളിക്കാരൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 30 × 2 60 മരം ബിയും നടും. ടോട്ടൽ 60 × 60 120 മരമായി ജോലി കംപ്ലീറ്റ് ആയപ്പോൾ പെട്ട്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്ത് എന്ന് വെച്ചാൽ എയുടെ ദിവസമാണ്, അത് 20 ദിവസമാണ്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടി 20 ദിവസം. ഒരു പോയിൻറ്റും കൂടെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. എന്താണ് ആ പോയിൻ്റ് എന്ന് വെച്ചാൽ, ചിലപ്പം പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, ബി ഒറ്റയ്ക്ക് എത്ര ദിവസം ജോലി ചെയ്ത്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ബി ഒറ്റയ്ക്ക് എത്ര ദിവസം ജോലി ചെയ്ത് നോക്കുക. ജോലി തീരാൻ മൊത്തം 30 ദിവസം എടുത്തു. നിങ്ങൾ ആ ജൂണിൻ്റെ കഥയൊന്ന് ആലോചിച്ച് നോക്ക്. June 1, June 2, 3, 4, etc. 30 ദിവസം ജോലി തീരാൻ എടുത്ത. 30 ദിവസം എയും ബിയും ഒരുമിച്ച് ആ ജോലിയിൽ പ്രവേശിച്ച്. ഓക്കെ, എ ജോലി ചെയ്ത ദിവസത്തിന് 20, അതായത് 20-ാം തീയതി വരെ എ ഉണ്ടായിരുന്നുള്ളൂ ബിയോടൊപ്പം. 20-ാം തീയതിക്ക് ശേഷമുള്ള 10 ദിവസം, കാരണം 30 ദിവസം കൊണ്ട് ജോലി ഇരുന്നു, ആ 10 ദിവസം ബി ഒറ്റയ്ക്കായിരുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി, ജോലി തീരാൻ മൊത്തം 30 ദിവസം എടുത്ത്, ആ 30 ദിവസത്തിൽ 20 ദിവസം എ ഉണ്ടായിരുന്നു. ആ 20 ദിവസം അങ്ങ് മാറ്റിയ ബാക്കി 10, ജോലി തീരാൻ 30 ദിവസം, അത് 20 ദിവസം എ ഉണ്ടായിരുന്നു. അപ്പോൾ 30 × 20 10, 10 ദിവസം എടുക്കും ബി ഒറ്റയ്ക്ക് ജോലി ചെയ്തത്. ബി ഒറ്റയ്ക്ക് ജോലി ചെയ്തത് 10 ദിവസം. ബി എയോടൊപ്പം ജോലി ചെയ്തത് 20 ദിവസം. അങ്ങനെ എ ബി ജോലി ചെയ്ത ദിവസത്തിൻ്റെ എണ്ണം 30 ദിവസം, എ ജോലി ചെയ്ത ദിവസത്തിൻ്റെ എണ്ണം 20 ദിവസം. ഓക്കെ, ജോലി തീരാനാകെ 30 ദിവസം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് പോകാം ചോദ്യം നമ്പർ 2. നോക്കാം നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. എ 40 ദിവസം കൊണ്ട് ജോലി ഈർക്കും, ബി 60 ദിവസം കൊണ്ട് ജോലി ഈർക്കും. ബാക്കി വായിക്കുന്നതിന് മുമ്പ് ഒറ്റക്കാര്യം, വർക്ക് എത്ര ആയിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെ എൽ സി എം? എയുടെ 1 ദിവസത്തെ ജോലി എത്ര ആയിരിക്കും? 120 × 40 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3 മരം എ നടന്നത്. ബി 1 ദിവസം നടന്ന മരത്തിൻ്റെ എണ്ണം എത്ര ആയിരിക്കും? 2 മരം. നേരത്തെ പറഞ്ഞതാണ് വിട്ടുകളഞ്ഞ്. നമുക്ക് ചോദ്യം നോക്കാം. ഇതിനനുസരിച്ചാണ് നമ്മളിവിടെ ചെയ്യേണ്ടി വരുന്നത്. ഇത് എല്ലാത്തിലും കോമൺ ആണ്. ഓക്കെ, ഇവർ ഒരുമിച്ച് ജോലി ആരംഭിക്കുന്നു. ആയിക്കോട്ടെ, ഇതാ നമുക്കതൊന്ന് വരച്ച് കാണിക്കാം ഞാൻ നിങ്ങളെ. എയും ബിയും ഒരുമിച്ച് ജോലി ആരംഭിക്കുന്നു. ഇങ്ങനെ പോവാം, ഒരുമിച്ച് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേ പോവാണ്. അപ്പോഴാണ് 10 ദിവസം കഴിഞ്ഞ് ബി നിർത്തുന്നത്. അപ്പോൾ ബി എ അങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കുക, എയുടെ വരെ നീട്ടിയെങ്കിലും. അപ്പോൾ നമുക്കൊരു പോയിൻറ്റ് മനസ്സിലായി. 10 ദിവസം കഴിഞ്ഞ് ആര് നിർത്തി? ബി നിർത്തി. 10 ദിവസമേ അപ്പോൾ ബി ജോലി ചെയ്തിട്ടുള്ളൂ. 10 ദിവസമേ ജോലി ചെയ്തിട്ടുള്ളൂ. ബാക്കി ജോലി എയ്ക്ക് തീർക്കാൻ വേണ്ട ദിവസം. ക്ലിയറായോ? ഒരു പോയിൻ്റ് കൂടെ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. എന്താണ് ആ പോയിൻ്റ് എന്ന് വെച്ചാൽ, ആരെങ്കിലും എത്രയെങ്കിലും ദിവസം ഈ നിർത്തുന്നത് വരുന്ന കണക്കിലൊക്കെ നിങ്ങൾ ഇത് വേണം ഫോളോ ചെയ്യാൻ. നമ്മൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് വേണം എപ്പോഴും. നമ്മൾ എവിടെ തുടങ്ങണം, എവിടെയാണ് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ, ആരെങ്കിലും ജോലി ചെയ്ത ദിവസം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ നോക്കണം. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ആരെങ്കിലും എത്രയെങ്കിലും ദിവസം ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വ്യക്തമായ അറിവുണ്ടോ നോക്കണം. ഉണ്ട്, ഇതിനകത്തുണ്ട്. ബി 10 ദിവസം ജോലി ചെയ്തു എന്ന വ്യക്തത ഇതിനകത്തുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ബി 10 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. ഇത് നാം വേറെ രീതിയിലും കൂടെ പറഞ്ഞുതരാം കേട്ടോ. രണ്ട് രീതി പറഞ്ഞുതരാം, ഏതായാലും നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് സ്വീകരിക്കാം. അപ്പം ബി 10 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്, ഷുവറാണ് അതിനകത്ത്. കാരണം 10 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് നിർത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ പിടിച്ചൊന്ന് തുടങ്ങാം. അപ്പം ബി 10 ദിവസം ജോലി ചെയ്തു. ഓക്കെ, ഇനി ഒന്ന് ചിന്തിക്കുക. ബി 10 ദിവസം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ദിവസം പുള്ളിക്കാരൻ 2 മരം നടും. അങ്ങനെയാണെങ്കിൽ 10 ദിവസം കൊണ്ട് പുള്ളിക്കാരൻ എത്ര മരം നടും? 10 × 2 = 20 മരം നടത്തില്ലേ? നടും. ശരിയല്ലേ? 10 × 2 = 20 മരം നടത്തില്ലേ? നടും, ഉറപ്പാണ്. അപ്പം എന്തായാലും ബി നട്ട മരത്തിൻ്റെ എണ്ണം 20 ആണ്, ഉറപ്പ്. അപ്പം ബാക്കി മരം ആര് നട്ടതായിരിക്കും? എ നട്ടതായിരിക്കും. മൊത്തം എത്ര മരമാണ് നടേണ്ടിയിരിക്കുന്നത്? 120 മരം. അപ്പം ആ 120 മരത്തിൽ 20 മരം ആര് നട്ടു? ബി നട്ടു. ബാലൻസ് എത്ര മരമുണ്ട്? 100 മരം. ഈ 100 മരം ആര് നട്ടതായിരിക്കും? എ നട്ടതായിരിക്കും. അപ്പോൾ ചോദ്യം, എയ്ക്ക് ഈ 100 മരം നടാൻ എത്ര ദിവസം വേണം? അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തുകൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ 100 മരം നടാൻ എയ്ക്ക് എത്ര ദിവസം വേണം? അപ്പോൾ ആ എയുടെ ദിവസം നമ്മൾ കണ്ടെത്താൻ പോവാം. എയുടെ ദിവസം, അപ്പോൾ എയുടെ ദിവസം കണ്ടെത്താൻ വർക്ക് എടുക്കുക. വർക്ക് അതായത് എ ചെയ്ത വർക്ക് 100 ആണ്.
ബൈ ഒരു ദിവസത്തെ ജോലി. എയുടെ ഒരു ദിവസത്തെ ജോലി എത്ര? 3. അപ്പം 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ, മതി. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം 3 3 9 1 0 3 3 9 1. അപ്പം നിങ്ങൾക്ക് ഉത്തരം കിട്ടും 33 1/3 ദിവസം. ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണോ? ഒരു സെക്കൻഡ് നിങ്ങൾ ആലോചിക്കുക, ഇതാണോ? നിങ്ങൾ ചിന്തിക്കുക, ബാക്കി ജോലി തീർക്കാൻ എയ്ക്ക് എത്ര ദിവസം വേണം എന്നതാണ് ചോദ്യം. ഏ ജോലി ചെയ്ത ദിവസത്തിൻ്റെ എണ്ണം 33 3/3 ദിവസമാണ്. 33 3/3 ദിവസം ഏ ജോലി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ആദ്യം തൊട്ടുള്ളതാണ്. അതായത് ബി 10 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്, ഏ ജോലി ചെയ്ത ദിവസം 33 3/3 വ്യക്തമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. സ്കിപ്പ് ചെയ്താൽ ഒരു ഗുണവും കിട്ടത്തില്ല നിങ്ങൾക്ക്. അപ്പം ബി 10 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്, ഏ 33 3/3 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഒരുമിച്ചാണ് തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 33 3/3 ദിവസം ഏ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലല്ലേ ഈ 10 ദിവസം ബി ജോലി ചെയ്യുന്നത്? ഒപ്പം. ഇപ്പം 33 3/3 ദിവസത്തിൽ 10 ദിവസം ഏ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 33 3/3 ഇവിടെ നിൽക്കട്ടെ, 33 10 മാറ്റി, ബാക്കി എത്ര? 23. അപ്പോൾ 23 3/3 ദിവസമല്ലേ ഏ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നത്? ആണ്. അപ്പോൾ ഏ ഒറ്റയ്ക്ക്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏ ഒറ്റയ്ക്ക് ജോലി ചെയ്ത ദിവസത്തിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഈ 33 3/3 മൊത്തം ഏ ജോലി ചെയ്തതാണ്. അത് ഈ 10 ദിവസം ബി ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു, സോറി ബി ഉണ്ടായിരുന്നു. അപ്പോൾ ആ 10 മാറ്റുക, 33 3/3 നിന്ന് 10 മാറ്റുക. അപ്പോൾ എത്ര കിട്ടി? 23 3/3 ദിവസം കിട്ടത്തില്ലേ? ഇതായിരിക്കത്തില്ലേ ഏ ഒറ്റയ്ക്ക് ജോലി ചെയ്ത ദിവസത്തിൻ്റെ എണ്ണം? ക്ലിയറാണേ? ആണ്. ഞാനിത് വേറെ രീതിയിൽ കൂടെ ചെയ്യാം, പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് ഇത് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതല്ല. നിങ്ങൾ വീണ്ടും മനസ്സിലായില്ലേ എന്ന് പുറകോട്ട് പോയി ഒന്നും കൂടെ കണ്ടുവരിക, തീർച്ചയായിട്ടും മനസ്സിലാവും. ഉറപ്പാണ് മനസ്സിലാവും. മനസ്സിലാവാതിരിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ലോജിക്ക് വെച്ച് തന്നെ ചിന്തിക്കുക. ഇത് മാത്സ് പ്രോബ്ലം ആണെന്ന് കരുതി നിങ്ങൾ മുമ്പോട്ട് വേണ്ട. നിങ്ങൾ നോർമലി നിങ്ങളൊരു തോട്ടക്കാരനാണെന്നും ഒരു മുതലാളിയാണെന്നും അങ്ങനെയൊക്കെയുള്ള സങ്കല്പത്തിൽ നിന്ന് ചെയ്തു നോക്കുക. ഞാനിത് വേറെ രീതിയിലും കൂടെ ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. അത് നിങ്ങൾ കേൾക്കുക, കാരണം അത് ഉപകാരപ്രദമാകുന്നതാണ്. രണ്ടും മനസ്സിലാക്കി വയ്ക്കണം. ഓക്കെ, വേറെ രീതി എന്ന് വെച്ചാൽ ഇതേ കൺസെപ്റ്റ് തന്നെ മറ്റൊരു രീതിയും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ മറ്റൊരു രീതി നോക്കണേ. ഇത് രണ്ടാമത്തെ ചോദ്യം തന്നെയാണ്. ഞാൻ തൽക്കാലം രണ്ടാമത്തെ ചോദ്യമാണെന്ന് അറിയാനേ ഇവിടെ നമ്പർ എടുത്തേക്കാം. ഓരോ ഇവിടെ നമ്പർ എടുത്തേക്കാം. ഓരോ ചോദ്യത്തിൻ്റെ ഇവിടോട്ട് നമ്പർ എടുത്തേക്കാം. ഇത് രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണേ. ഏ ഒരു ദിവസം 3 വരും, ബി ഒരു ദിവസം 2 വരും. നമുക്ക് ആ ചോദ്യം ഒന്ന് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് വരയ്ക്കാം. എയും ബിയും ഒരുമിച്ച് ജോലി ആരംഭിക്കുന്നു. അതായത് എ ഇത്, ബി ഇത്, ഇങ്ങനെ ഒരുമിച്ച് ജോലി ആരംഭിച്ചുകൊണ്ടിരിക്കുക. ആര് നിർത്തി? ബി നിർത്തി. 10 ദിവസം കഴിഞ്ഞ് ബി നിർത്തി. അപ്പോൾ എ തുടർന്ന് കാണും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 10 ദിവസം ബി ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 10 ദിവസം എയും ബിയും ഒരുമിച്ച് ജോലി ചെയ്തിട്ടില്ലേ? അതൊരു വ്യക്തമായ അറിവല്ലേ? എയും ബിയും തീർച്ചയായിട്ടും 10 ദിവസം ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. 10 ദിവസം ബി നിർത്തി, 10 ദിവസം കഴിഞ്ഞ് ബി നിർത്തി. അതിനർത്ഥം ഈ 10 ദിവസം എയും ഉണ്ടായിരുന്നു. അപ്പോൾ 10 ദിവസം എ ജോലി ചെയ്തിട്ടുണ്ട്, ബിയും ജോലി ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എയും ബിയും ഒരുമിച്ച് 10 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് എഴുതി വെക്കാം, അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോവാം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എയും ബിയും 10 ദിവസം ജോലി ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ 10 ദിവസം കൊണ്ട് അവർ എത്ര മരം നട്ട് കാണുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. എ ഒരു ദിവസം 3 മരം, ബി ഒരു ദിവസം 2 മരം. അങ്ങനെയാണ് എയും ബിയും കൂടെ ഒരു ദിവസം എത്ര മരം നടും? 5 മരം നടും. അങ്ങനെ അവർ എത്ര ദിവസം ഒരുമിച്ച് ജോലി ചെയ്ത്? 10 ദിവസം ജോലി ചെയ്ത്. അങ്ങനെ ടോട്ടൽ എത്ര മരം നട്ടും? 50 മരം നട്ടും. അപ്പോൾ എയും ബിയും കൂടെ 50 മരം നട്ട്. 50 മരം നട്ടതിന് ശേഷം ആര് നിർത്തിപ്പോന്നേ? ബി നിർത്തുന്നത്. അപ്പോൾ 50 മരം നട്ടിട്ട് ബി നിർത്തിപ്പോയി. ബാക്കി മരം ഇനി ആരുടെ തലയിലിരിക്കുമോ? എയുടെ തലയിലിരിക്കുമോ? അപ്പോൾ ആ ബാക്കി മരം നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ. മൊത്തം 120 മരം. അപ്പോൾ ആ 120 മരത്തിൽ 50 മരം എയും ബിയും കൂടെ നട്ട്, ബാലൻസ് ഇനി 70 മരമുണ്ട്. ഈ 70 മരം ഇനി ആര് നട്ടോണം? ബാക്കി ജോലിയായത് ബാക്കി ജോലി. ഈ ബാക്കി ജോലി ആരായിരുന്നു ചെയ്യുന്നത്? എയാണ് ചെയ്യുന്നത്. എയ്ക്ക് എത്ര ദിവസം വേണോ ഞാൻ കണ്ടുപിടിച്ചാൽ പോരെ, മതി. ഒറ്റയടിക്ക് അങ്ങനെ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ ഇനി ബാലൻസ് വർക്ക് എയ്ക്ക് തീർക്കാൻ വേണ്ട ദിവസം, ബാലൻസ് വർക്ക് 70 ആണ്. ഒരു ദിവസം പുള്ളിക്കാരൻ നടന്ന മരം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ, വർക്കിന് ഒരു ദിവസം ജോലി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ, വർക്കിന് ഒരു ദിവസം ജോലി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ ദിവസം കണ്ടെത്താൻ. അപ്പോൾ 70 മരം നടാൻ പുള്ളിക്കാരന് എത്ര ദിവസം വേണം? ഒരു ദിവസത്തെ ജോലി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു ദിവസത്തെ ജോലി എത്ര? 3. ക്ലിയർ അല്ലേ? അപ്പോൾ 70നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 3 3 2 3 6 1 0. ഓക്കെ, 3 3 9 ശിഷ്ട 1. ഇനി എങ്ങനെ ഇതിനെ എഴുതുന്നത്? നമ്മൾ ഒരുപാട് കണക്കി പറഞ്ഞതാണ്. ഈ മേളത്തെ 23 എഴുതുക, പിന്നെ ഈ 1/3 അത്രയും ദിവസം. ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെയും കിട്ടിയത്? അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതല്ലേ എളുപ്പമെന്ന്, പക്ഷേ രണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇവിടെ മനസ്സിലാക്കലേ ഉള്ളൂ, കാണാതെ പടിയില്ല. ഓക്കെ, മനസ്സിലാക്കലുകൾ മാത്രം. അപ്പോൾ മനസ്സിലാക്കാൻ
നിങ്ങൾ തീരുമാനിക്കുക, എന്നാലേ നമുക്ക് മുമ്പോട്ട് പോയി കിടക്കത്തുള്ളൂ. അപ്പോൾ എയ്ക്ക് ബാക്കി ജോലി തീർക്കാൻ വേണ്ട ദിവസം 23-ഉം 3-ലും ദിവസം. ക്ലിയർ അല്ലേ? ഓക്കെ, വേറൊരു ചോദ്യം ഇതിനകത്ത് ചോദിക്കാം. ഇതിനകത്ത് തന്നെ ജോലി തീരാൻ എത്ര ദിവസം എടുത്തെന്ന്, 10 ദിവസം കഴിഞ്ഞ് നിർത്തുന്നു, അങ്ങനെയാണെങ്കിൽ ജോലി തീരാൻ മൊത്തം എത്ര ദിവസം എടുത്ത്? അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ജോലി തീരാൻ മൊത്തം എത്ര ദിവസം എടുത്ത്? എയും ബിയും കൂടെ 10 ദിവസം ജോലി ചെയ്യുന്നു, എ ഒറ്റയ്ക്ക് 23-ഉം 3-ലും ദിവസം ജോലി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് തീരാം, ടോട്ടൽ വർക്ക് തീരാൻ എത്ര ദിവസം എടുക്കും? എയും ബിയും കൂടെ ജോലി ചെയ്ത 10-ഉം 23-ഉം 3-ലും 1, എ ഒറ്റയ്ക്ക് ചെയ്ത ദിവസം, അത് രണ്ടും കൂടെ കൂട്ടി 33-ഉം 3-ലും 1 അല്ലേ? അതല്ലേ എ, അതല്ലേ വർക്ക്? ആലോചിച്ച് നോക്ക്, ക്ലിയർ ആണേ? അതായത് ടോട്ടൽ മൊത്തം ജോലി തീരാനെടുത്ത ദിവസം 10-ഉം 23-ഉം 3-ലും 1, മൊത്തം 33-ഉം 3-ലും 1. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പോകുന്നു ചോദ്യം നമ്പർ 3. നോക്കാം, ചോദ്യം നമ്പർ 3 ആണേ. 3, എ 40 ദിവസം, ബി 60 ദിവസം, വർക്ക് 120, എ 1 ദിവസം 3 വരും, ബി 1 ദിവസം 2 വരും. ഓക്കെ, ഇവർ ഒരുമിച്ച് ജോലി ആരംഭിക്കുന്നു, എ 10 ദിവസം കഴിഞ്ഞ് നിർത്തുന്നു, ജോലി ആരംഭിച്ച് 10 ദിവസം കഴിഞ്ഞ് എ നിർത്തുന്നു. ജോലി തീരുന്നതിന് 4 ദിവസം മുമ്പ് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. ആര്? നിർത്തിയാൾ. നിർത്തിയാക്കല്ലേ പിന്നെ വീണ്ടും പ്രവേശിക്കാൻ പറ്റത്തോളൂ. ചെയ്തിരുന്നെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് ജോലി തീർന്നത്? അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ക്വസ്റ്റ്യൻ? എയും ബിയും ജോലി ആരംഭിക്കുന്നു, 10 ദിവസം കഴിഞ്ഞ് എ എങ്ങ് നിർത്തിപ്പോകുന്നു. അപ്പം ബി എന്തായാലും നിർത്തിയിട്ടില്ല, നിർത്തിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് പറഞ്ഞേനെ. അപ്പോൾ നിർത്താതെ ബി തുടർന്നുകൊണ്ടിരിക്കുക. ജോലി തീരുന്നതിന് പിന്നെ കുറച്ച് ദിവസം മുമ്പേ എയും വന്നു ജോലി ചെയ്ത്. അപ്പം എ ജോലിയിൽ പ്രവേശിച്ച് 4 ദിവസം കഴിഞ്ഞ് ജോലി തീർന്നു. അതിനർത്ഥം ജോലിയിൽ തീരുന്നതിന് 4 ദിവസം മുമ്പേ എ പ്രവേശിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ എൻ്റെ ഒരു ധ്വനി. നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിച്ചോ, എയും ബിയും കൂടി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ശ്രദ്ധിച്ചേട്ടോ, ഇവിടെ എത്തിയപ്പോൾ 10 ദിവസം കഴിഞ്ഞ് എ എങ്ങ് നിർത്തി, പക്ഷേ ബി നിർത്തിയില്ല, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരുന്നു. ഈ ഒരു പോയിൻറ്റിലാണ് ജോലി തീരുന്നതെന്ന് കരുതുക. അപ്പോൾ ജോലി തീരുന്നതിന് 4 ദിവസം മുമ്പ് എ അവിടെ ഉണ്ടായിരുന്നു. എ ജോലി തീരുന്നതിന് 4 ദിവസം മുമ്പ് പുള്ളിക്കാരൻ ജോലിയിൽ പ്രവേശിച്ചു, അതായത് അവസാനത്തെ 4 ദിവസം പുള്ളിക്കാരൻ ജോലി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ 10 ദിവസം എ ഉണ്ടായിരുന്നു, ജോലി തീരുന്നതിൻ്റെ അവസാനത്തെ 4 ദിവസം എ ഉണ്ടായിരുന്നു. ക്ലിയർ ആണല്ലോ? അത് ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനകത്ത് നിന്ന് വ്യക്തത വരുത്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എ എന്ന കഥാപാത്രം മൊത്തവും 10 ദിവസവും 4 ദിവസവും, അങ്ങനെ 14 ദിവസം മൊത്തം ജോലി ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? എ എന്ന് പറയുന്ന കഥാപാത്രം 14 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്, ഉറപ്പല്ലേ? അത് എ 14 ദിവസം മൊത്തം ജോലി ചെയ്തിട്ടുണ്ട്, ഉറപ്പാണ്. ക്ലിയർ ആണേ? ഇനി അടുത്തത്, ഈ 14 ദിവസം കൊണ്ട് എ എത്രമാത്രം മരം നടും? ചുമ്മാ അത് നോക്കാം. എ 1 ദിവസം എത്ര മരം നടുന്നേ? 3 മരമാണ്. അങ്ങനെയാണെങ്കിൽ 14 ദിവസം കൊണ്ട് പുള്ളിക്കാർ എത്ര മരം നടുന്നുണ്ടായിരിക്കും? 1 ദിവസം 3 മരം നടും. അങ്ങനെയാണെങ്കിൽ 14 ദിവസം കൊണ്ട് 14 × 3, 30, 12, 42, 42 മരം നടും. അപ്പം എ നട്ട മൊത്തം മരത്തിൻ്റെ എണ്ണം 42. അപ്പം ബാക്കി മരം ആര് നട്ടതായിരിക്കും? അപ്പോൾ ഇനി ബി നട്ടതായിരിക്കും, ഉറപ്പല്ലേ? ബാക്കി മരം എന്തായാലും ബി നട്ടതായിരിക്കും. അപ്പം 42 മരം എ നട്ടിട്ടുണ്ട്, ബാക്കി ബി നട്ടിട്ടുണ്ട്, ടോട്ടൽ 120 മരമാണ്. അത് ഈ 42 മരം എയ്ക്ക് സ്വന്തമാണ്. അപ്പം 120-ൽ നിന്ന് 42 അങ്ങ് പോട്ടെ, 10 × 2 = 8, 7 × 4 = 11. അപ്പോൾ 78 മരം ആര് നട്ടതായിരിക്കും? ബി നട്ടതായിരിക്കും. ശരിയല്ലേ? 78 മരം ആര് നട്ടതായിരിക്കും? ബി നട്ടതായിരിക്കും. ഒറ്റ ചോദ്യം, ഈ ബിക്ക് 78 മരം നടാൻ എത്ര ദിവസം വേണം? അതും കണ്ടുപിടിച്ചാൽ പോരെ. 78 മരം ബി നട്ടതാണ്, 42 മരം എയും നട്ട്, ടോട്ടൽ 7 × 4 = 11, 120 മരം ഉണ്ട് നടാൻ. അപ്പം ബിക്ക് വേണ്ടുന്ന ദിവസം, ഈ 78 മരം നടാൻ ബിക്ക് വേണ്ടുന്ന ദിവസം ഞാൻ അത് കണ്ടെത്താൻ പോവാണ്. അപ്പം അതിനുവേണ്ടി വർക്ക് എടുക്കുക 78. ക്ലിയർ ആണേ? ഇനി ബിയുടെ 1 ദിവസത്തെ ജോലി എടുക്കുക. ബിയുടെ 1 ദിവസത്തെ ജോലി എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്? ദിവസം എപ്പോഴും കണ്ടെത്താം, വർക്കിന് 1 ദിവസത്തെ ജോലി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വർക്ക് ബി ചെയ്ത വർക്ക് എടുത്താൽ മതി 78. ഇനി പുള്ളിക്കാരൻ്റെ 1 ദിവസത്തെ ജോലി എത്രയാണ്? പുള്ളിക്കാരൻ്റെ 1 ദിവസത്തെ ജോലി ബിയുടെ 1 ദിവസത്തെ ജോലി 2. അപ്പോൾ 78-നെ 2 ഡിവൈഡ് ചെയ്യും, എത്ര കിട്ടും? 35, 37, 39. ഓക്കെ അല്ലേ? അപ്പം 39 ദിവസം വേണം ബി ജോലി ചെയ്ത് തീർക്കാൻ. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോടെ, ഇടയ്ക്ക് വെച്ച് പറഞ്ഞതാണ്, ആ ഒരു പോയിൻറ്റും കൂടെ പറയാം. ബി എന്തായാലും 39 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്, ടോട്ടൽ 39 ദിവസം ബി ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജോലി തീരാനെടുത്ത ദിവസം 39 ആയിരിക്കത്തില്ലേ? ആലോചിച്ച് നോക്ക്, ബി ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടായിരുന്ന 39 ദിവസമാണ് പുള്ളിക്കാരൻ ജോലി ചെയ്തത്. ഈ 39 ദിവസത്തിനകത്താണല്ലോ ആദ്യത്തെ 10 ദിവസം എ ഉണ്ടായിരുന്നു, അവസാനത്തെ 4 ദിവസം എ ഉണ്ടായിരുന്നു, അങ്ങനെ 14 ദിവസം എ ഒപ്പം ഉണ്ടായിരുന്നു.
ബാക്കി ബി ഒറ്റയ്ക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 39 ദിവസം. ക്ലിയർ അല്ലേ? ഇപ്പോൾ ജോലി തീരാൻ ചെയ്തിരുന്നെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് ജോലി തീർന്നത് എന്ന് വെച്ചാൽ എത്ര? നമ്മുടെ ആൻസർ 39. സംശയമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നിങ്ങൾ ഈ ചോദ്യം പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, ഞാൻ അതിനകത്ത് വ്യക്തത വരുത്തി തരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണെന്ന് വെച്ചാൽ 39. അപ്പോൾ ഞാൻ മറ്റൊരു ചോദ്യം കൂടി ഇതിനകത്ത് ചോദിക്കുന്നു. അങ്ങനെയാണ് ബി ഒറ്റയ്ക്ക് എത്ര ദിവസം ജോലി ചെയ്തു? ബി ജോലി ചെയ്ത ആകെ ദിവസം 39. അത് തന്നെയാണ് ജോലി തീരാനെടുക്കുന്ന ദിവസം. ക്ലിയർ അല്ലേ? അത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ജൂൺ 1 ജോലി ഇങ്ങനെ പോകുന്നു എന്നുള്ളൊരു സങ്കല്പം ചിന്തിച്ചാൽ മതി. അപ്പം ജൂൺ കഴിഞ്ഞ് ജൂലൈ 9 അവിടെ ജോലി തീരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അത് അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ ചോദ്യം, ബി ഒറ്റയ്ക്ക് എത്ര ദിവസം ജോലി ചെയ്തു? മൊത്തം 39 ദിവസം. അതിൽ 14 ദിവസം എ ഉണ്ടായിരുന്നു. അപ്പോൾ 39 × 14 അങ്ങ് പോട്ടെ. അപ്പോൾ 25. ഈ 25 ദിവസം ബി ഒറ്റയ്ക്കായിരിക്കത്തില്ലേ അല്ലേ? 25 ദിവസം ഇതാ ബി ഒറ്റയ്ക്ക് ചെയ്ത ഗ്യാപ്പായത്. അത് 25 ദിവസം ആയിരിക്കത്തില്ലേ? അപ്പോൾ ആദ്യത്തെ 10 ദിവസം എയും ബിയും, പിന്നെ ഒരു 25 ദിവസം ബി ഒറ്റയ്ക്ക്, പിന്നെ ഒരു 4 ദിവസം എയും ബിയും. ഞാൻ നേരത്തെ കണക്ക് വേറെ രീതി ചെയ്തില്ലായിരുന്നോ? എ പ്ലസ് ബി എടുത്ത് അത് വെച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, എന്നിട്ട് കിട്ടുന്നുണ്ടോ നോക്ക്. കിട്ടിയില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചേക്കുക. നിങ്ങളുടെ സംശയം ഞാൻ തീർച്ചയായിട്ടും തീർത്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം ചോദ്യം നമ്പർ 4. ഇപ്പം നമ്മുടെ ചോദ്യം നമ്പർ 4. ഈ 4-ാമത്തെ ചോദ്യം തൊട്ട് നിങ്ങളൊന്ന് നിർത്തി വെച്ച് പോസ് ചെയ്യുക, എന്നിട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ടേ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാവൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു പൂർണ്ണത കിട്ടത്തില്ല. വെറുതെ കേട്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ചെയ്ത് നോക്കിയാൽ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. എ 40 ദിവസം, ബി 60 ദിവസം കൊണ്ട് ജോലി എടുക്കുക. ഇവർ ഒരുമിച്ച് ജോലി ആരംഭിക്കുന്നു. ജോലി തീരുന്നതിന് 10 ദിവസം മുമ്പ് എ നിർത്തി. ആ കൊള്ളാം. ജോലി തീരുന്നതിന് 10 ദിവസം മുമ്പാണ് എ നിർത്തുന്നത്. ജോലി തീരാൻ എത്ര ദിവസം എടുത്തു എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കൊന്ന് തുടങ്ങിയാലോ. എ ബി രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, പാരോ നിർത്തി, എ നിർത്തി. ഇപ്പോൾ ബി ഇങ്ങനെ വന്നതാണ്. ഈ പോയിന്റ് ജോലി തീർന്നെന്ന് നോക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ജോലി തീരുന്നതിന് 10 ദിവസം മുമ്പ് എ നിർത്തിപ്പോയി. അതായത് അവസാനത്തെ 10 ദിവസം എ ഇല്ലായിരുന്ന്. ഓക്കെ ആണേ, അവസാനത്തെ 10 ദിവസം എ ഇല്ലായിരുന്നെങ്കിൽ അവസാനത്തെ 10 ദിവസം ബി ഒറ്റയ്ക്കായിരുന്നില്ലേ? അവസാനത്തെ 10 ദിവസം എ ഇല്ലായിരുന്നു. അതിൻ്റെ മീനിങ് എന്തുവാ? അവസാനത്തെ 10 ദിവസം ബി ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് കിട്ടി. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടെത്തണം. ആരെങ്കിലും എത്രയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ള ദിവസത്തിൽ നമുക്ക് ഉറപ്പുണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഇപ്പോൾ ഉറപ്പുണ്ട്. അതായത് അവസാനത്തെ 10 ദിവസം എ ഇല്ലായിരുന്നു എന്ന് ചോദ്യത്തിലുണ്ട്. അതിനർത്ഥം അവസാനത്തെ 10 ദിവസം ബി ഒറ്റയ്ക്കായിരുന്നു. അവസാനത്തെ 10 ദിവസം ബി ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇനി ഒന്നും ചിന്തിക്കാനില്ല. ബി 10 ദിവസം ഒറ്റയ്ക്ക് ജോലി ചെയ്തിട്ടുണ്ട്. അതൊരറിവാണ്. അപ്പം ബി എന്ന് പറയുന്ന കഥാപാത്രം 10 ദിവസം ഒറ്റയ്ക്ക് ജോലി ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക്. ബാക്കിയുള്ള എത്രയോ ദിവസം എയും ബിയും കൂടെ ആണ്. അത് നമുക്ക് അറിഞ്ഞുകൂടാം, അത് നമുക്ക് പിന്നെ ആലോചിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയോ, ബി ഒറ്റയ്ക്ക് 10 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 × ചിന്തിച്ച് നോക്ക്, ബി 1 ദിവസം 2 മരം. അങ്ങനെ 10 × 2 20 മരം അവസാനത്തെ 10 ദിവസം ബി നടത്തില്ലേ? നടും. അപ്പം 120 മരത്തിൽ 20 മരം ബി അവസാനം 10 ദിവസം ഒറ്റയ്ക്ക് നട്ടതാണ്. ക്ലിയർ അല്ലേ? അപ്പം 120 മരത്തിലെ 20 മരത്തെ അങ്ങ് മാറ്റിയാൽ, അതായത് ബി ഒറ്റയ്ക്ക് നട്ട 20 മരത്തെ മാറ്റിയാൽ ബാക്കി 100 മരം അത് എയും ബിയും കൂടെ നട്ടതാണ്. കാരണം ഈ 10 ദിവസം 20 മരം മാറ്റി, പിന്നുള്ളത് എയും ബിയും ഒരുമിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ 100 മരം നട്ടത് ആര് എന്ന് ചോദിച്ചാൽ അത് എയും ബിയും കൂടിയാണ്. ഓക്കെ ആണേ. അപ്പം ചോദ്യം, എയ്ക്കും ബിക്കും കൂടെ ഈ 100 മരം നടാൻ എത്ര ദിവസം വേണം? അപ്പം വർക്ക് എടുക്കുക 100 × ഇവരുടെ 1 ദിവസത്തെ ജോലി. എയുടെയും ബിയുടെയും കൂടെ ദിവസമാണേ. അപ്പോൾ അവരുടെ 1 ദിവസത്തെ ജോലി. എ 1 ദിവസം 3 മരം, ബി 1 ദിവസം 2 മരം. അങ്ങനെയാണ് എയും ബിയും കൂടെ 1 ദിവസം 5 മരം. അപ്പം 100 × 5 എത്ര? 20 ദിവസം. ക്ലിയർ അല്ലേ? നിങ്ങൾ ചാടിക്കയറി 20 കറപ്പിക്കാനൊന്നും പോയി കളയില്ല കേട്ടോ, സൂക്ഷിച്ച് നോക്കുക. എയും ബിയും 1 ദിവസം 5 മരം. അങ്ങനെ 20 ദിവസം കൊണ്ട് 100 മരം നടത്തില്ലേ? നടും. ഇനി ഞാൻ നമ്മുടെ അടുത്ത ചോദ്യം, ജോലി തീരാൻ എത്ര ദിവസം എടുത്തെന്നാ ഒന്ന് ആലോചിച്ച് നോക്ക്. എയും ബിയും കൂടി 20 ദിവസം ഇതാണ്ടെ. ഇവിടെ എയും ബിയും കൂടെ എന്തായാലും 20 ദിവസം ജോലി ചെയ്തു. പിന്നെ ബി ഒറ്റയ്ക്ക് ഒരു 10 ദിവസം കൂടെ ജോലി ചെയ്തു. അപ്പോൾ ജോലി തീരാൻ മൊത്തം എത്ര ദിവസം എടുത്ത്? നമ്മുടെ ആൻസർ, എയും ബിയും കൂടി 20 ദിവസം,
പിന്നെ ബി ഒറ്റയ്ക്ക് 10 ദിവസം, ടോട്ടൽ 30 ദിവസം അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണെന്ന് വെച്ചാൽ 30 ദിവസമാണ്. ഈ 20 ഉത്തരം ആവും ചോദ്യം എങ്ങനെ ആയിരുന്നെങ്കിൽ, എയും ബിയും അല്ലെങ്കിൽ എ എത്ര ദിവസം കഴിഞ്ഞാൽ ജോലി നിർത്തിയത്, 20 ദിവസം കഴിഞ്ഞാൽ നിർത്തിയത്, എ നിർത്തിയ ഇത് എത്ര ദിവസം കഴിഞ്ഞ്, 20 ദിവസം കഴിഞ്ഞു, അല്ല എയും ബിയും കൂടെ ഒരു ദിവസം അല്ല ഒരുമിച്ച് എത്ര ദിവസം ജോലി ചെയ്ത്, അതും 20 ദിവസമാണ്. ജോലി തീരാൻ ആകെ എത്ര ദിവസം എടുത്ത്, എയും ബിയും കൂടെ ഒരുമിച്ച് ജോലി ചെയ്ത് 20, പിന്നെ ബി ഒറ്റയ്ക്ക് ചെയ്ത 10, 20 ഉം 10 ഉം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് മനസ്സിലായി കഴിഞ്ഞുവെങ്കിൽ നമുക്ക് പോകാം എത്രാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. അടുത്ത 5-ാമത്തെ ചോദ്യത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. 40 ദിവസം ബി 60 ദിവസം കൊണ്ട് ജോലി ചേർക്കും. അങ്ങനെയാണെ വർക്ക് 120, എ ഒരു ദിവസത്തെ ജോലി 3, ബിയുടെ ഒരു ദിവസത്തെ ജോലി 2. സിമ്പിൾ. എ ഒരു ദിവസം വിളിച്ചാൽ 3 വരെ നടും, അതെല്ലാം നമുക്കറിയാം, അതൊക്കെ ഓക്കെ. ചോദ്യം എന്താണെന്ന് നോക്കാം. എ ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ ആരംഭിച്ച് 24 ദിവസം ചെയ്ത് നിർത്തുന്നു. അതായത് എയാണ് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത്. നേരത്തെ ക്വസ്റ്റ്യൻ അത്ര എന്തുമായിരുന്നു, എയും ബിയും കൂടെ ആയിരുന്നു ഒരുമിച്ചായിരുന്നു ജോലി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കഥ മാറുന്നു, എ ആദ്യം ജോലിയിൽ പ്രവേശിക്കുന്നു. അങ്ങനെ ജോലിയിൽ പ്രവേശിച്ച് 24 ദിവസം പുള്ളിക്കാർ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നു. അപ്പോൾ എ ജോലി ചെയ്ത് ഇങ്ങനെ വരും, ഇവിടെ ബി ഇല്ല. 24 ദിവസം കഴിഞ്ഞ് ആ ഒരു പോയിൻ്റ് 24 ദിവസത്തിന് ശേഷം തൊട്ടാണ് ഇനി ബി ഉള്ളത്. ഓക്കെ, ഇവർ ഒരുമിച്ചില്ല, ഇവരെ ഒരുമിച്ച് ഒരു കാരണവശാലും ഇവർ ഒരുമിച്ചില്ല. ഓക്കെ ആണല്ലോ. 24 ദിവസം എന്തായാലും എ ജോലി ചെയ്തിട്ടുണ്ടെന്ന് ഈ ചോദ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കുമല്ലോ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അപ്പോൾ എ 24 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ദിവസം പുള്ളിക്കാരൻ 3 വരം, അങ്ങനെയാണ് 24 ദിവസം കൊണ്ട് 4 മൂന്ന് 12 3 2 6 72 വരം നടും. ശരിയല്ലേ? 24 ദിവസം കൊണ്ട് എയ്ക്ക് നടാൻ പറ്റുന്ന മരം 24 × 3 72 മരമാണ്. ഓക്കെ, അപ്പോൾ മൊത്തം എത്ര മരം ഉണ്ട്, 120 മരം. അപ്പോൾ ആ 120 മരത്തിൽ നിന്ന് 72 മരത്തെ കളഞ്ഞാൽ ബാക്കി നടാനുള്ള മരത്തിൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ 72 × 120 72 അങ്ങ് പോട്ടെ, 10 × 2 = 8, 7 × 4 = 11, 48. അപ്പം 48 മരം നടാൻ ഇനി ബാക്കിയുണ്ട്. ശരിയല്ലേ? 72 മരം ഏ നട്ട് കഴിഞ്ഞു, ഇനി 48 മരം നടാൻ ഇനി ബാക്കിയുണ്ട്. അതായത് ബാക്കി ജോലി, അതായത് ഈ 48 മരം ബിക്ക് തീർക്കാൻ എത്ര ദിവസം വേണം? അപ്പോൾ ഇനി ബിയുടെ ദിവസമല്ലേ വേണ്ടുന്നത്, ബിയുടെ ദിവസം കണ്ടെത്താൻ വർക്ക് ഇങ്ങോട്ട് എടുക്കുക, ബി ചെയ്ത വർക്ക് അല്ലെങ്കിൽ ബി ചെയ്യേണ്ട വർക്ക്. 48 മരം ഒരു ദിവസത്തെ ജോലി, ബിയുടെ ഒരു ദിവസത്തെ ജോലി എത്ര, 2, എത്ര, 24, സോറി 24 ദിവസം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ബിയുടെ ദിവസം എത്ര എന്ന് വെച്ചാൽ എത്ര, 24 ദിവസം. അപ്പം എ ജോലി ചെയ്തത് 27, ബി ജോലി ചെയ്തത് 27. സിമ്പിൾ അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പോകുന്നു ടൈപ്പല്ല 6-ാമത്തെ ചോദ്യം നോക്കാം. 6-ാമത്തെ ക്വസ്റ്റ്യൻ, എ 40 ബി 60, സംഭവം എല്ലാം ഓക്കെ, ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുന്നത്, എ ഒറ്റയ്ക്ക് 15 ദിവസം ജോലി ചെയ്യുന്നു. അതായത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എ ആണ്, നേരത്തെ പറഞ്ഞത് കണക്ക് എ സ്റ്റാർട്ട് ചെയ്യുന്നു, 15 ദിവസം ജോലി ചെയ്തു, ആയിക്കോട്ടെ. തുടർന്ന് ബി ജോലിയിൽ പ്രവേശിച്ചു, അതായത് ഈ പോയിൻ്റ് തൊട്ട് ബിയും ഉണ്ട്, എ നിർത്തിയിട്ടൊന്നുമില്ല, പ്രവേശിച്ച് ജോലി തീരുമ്പോൾ. എ നിർത്തിയ കഥ ഇതിവിടെ പറഞ്ഞിട്ടില്ല, അതായത് പിന്നീട് അങ്ങോട്ട് 15 ദിവസത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് എയും ബിയും ഒരുമിച്ചായിരുന്നു. ജോലി തീരുമ്പോൾ ബി എത്ര ദിവസം ജോലി ചെയ്തിട്ടുണ്ടാവും, ഈ പോയിൻ്റിൽ വെച്ച് ജോലി തീർന്നതാണ് കരുത്. അങ്ങനെയാണ് ബി എത്ര ദിവസം ജോലി ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് കണ്ടെത്തേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എ എന്തായാലും 15 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഉറപ്പാണ്. 15 ദിവസം കഴിഞ്ഞാൽ ബി വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു ദിവസം പുള്ളിക്കാരൻ 3 മരം വെച്ച്, ശരിയല്ലേ? ഒരു ദിവസത്തെ ജോലി 3 മരമാണ്. അപ്പോൾ 15 ദിവസം കൊണ്ട് പുള്ളിക്കാരൻ 15 × 3 45 മരം നടും. ശ്രദ്ധിക്കണേ, ഈ ഒരു 2 ദിവസത്തെ മുന്നിൽ നിർത്തിയാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൊത്തവും. അപ്പം ഒരു ദിവസത്തെ ജോലിയും ഏടേയും ബീടേയും എല്ലാം ആയി കിടക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ 15 × 3 = 45 എ നടും. അപ്പോൾ 45 മരം നട്ടതിന് ശേഷമാണ് ബി ജോലിയിലോട്ട് വരുന്നത്. ശരിയല്ലേ? എ കഷ്ടപ്പെട്ട് 45 മരം നട്ട് കഴിഞ്ഞ് എത്ര മരത്തിൽ, 120 മരത്തിൽ. അപ്പോൾ 120 മരത്തിൽ നിന്ന് 45 അങ്ങ് പോട്ടെ, 120 × 45 = 15 × 5 11 7 × 4 = 11. ഇനി 75 മരം നടാനുണ്ട്. 75 മരം നടാനുള്ള അവസ്ഥയിലാണ് ആരും കൂടെ ജോലിയിൽ പ്രവേശിക്കുന്നത്, ബി ജോലിയിൽ പ്രവേശിക്കുന്നത്. ശരിയാണേ? അപ്പോൾ ഈ 75 മരം നടന്നതിനി ആരൊക്കെയാണ്, അതൊരു ചോദ്യമാണ്. ഈ 75 മരം നടന്നത് ആരൊക്കെയാണ്? അത് എയും ബിയും കൂടാണ്. ബി ഒറ്റയ്ക്കാണോ നടുന്നത്? ഒരിക്കലും ഈ 75-നെ കയറി രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളയല്ലേ. കാരണം ഈ 75 മരം നടന്നത് ബി ഒറ്റയ്ക്കല്ല, ബി എ നിർത്തിപ്പോയിട്ടില്ല, എയും ബിയും കൂടെ പിന്നീട് അങ്ങോട്ട് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. 45 മരം എ ഒറ്റയ്ക്ക് നട്ട് കഴിഞ്ഞു, ഇനി ബാക്കി 75 മരം എയും ബിയും കൂടെ ആണ് നടന്നത്. അപ്പോൾ ഇനി എയും ബിയുടെയും കൂടെ ദിവസം നമുക്കൊന്ന് കണ്ടെത്താം. ഈ ജോലി ചെയ്യാൻ
എടുക്കുന്ന ദിവസം നമുക്കൊന്ന് കണ്ടെത്താം. ഏത് ജോലി ചെയ്യാൻ? 75 മരം നടാൻ. അപ്പോൾ എയുടെയും ബിയുടെയും കൂടെ ദിവസമാണ്. ദിവസം കണ്ടെത്താൻ വർക്കിന് ഒരു ദിവസത്തെ ജോലി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എയുടെയും ബിയുടെയും കൂടെ ഒരു ദിവസത്തെ ജോലി. എ ഒരു ദിവസം 3 മരം നടും, ബി ഒരു ദിവസം 2 മരം നടും, ടോട്ടൽ 5 മരം. അങ്ങനെ 75, ടോട്ടൽ 3 × 2 = 5. അപ്പോൾ 75 × 5 = 15 ദിവസം എടുക്കും. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക്, ബി ജോലിയിൽ പ്രവേശിച്ച് 15 ദിവസം അവർ ഒരുമിച്ച് ജോലി ചെയ്തു. നമ്മുടെ ചോദ്യം എന്തുവാ? ബി എത്ര ദിവസം ജോലി ചെയ്തു എന്നാണ്. തീർച്ചയായിട്ടും 15 ദിവസം തന്നെ അല്ലേ. എയും ബിയും കൂടെ 15 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. മീൻസ് ബി 15 ദിവസം ജോലി ചെയ്തില്ലേ, ബി ഒറ്റയ്ക്കൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. അതിനർത്ഥം ബി 15 ദിവസം ജോലി ചെയ്തിട്ടുണ്ടെന്നല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് തന്നെ? 15 ദിവസം. ജോലി തീരാനെടുത്ത ആകെ ദിവസമാണ് ചോദിക്കുന്നതെങ്കിലോ, എയും ബിയും കൂടെ 15 ദിവസം ജോലി ചെയ്ത്, എ ഒറ്റയ്ക്ക് 15 ദിവസം, അങ്ങനെ മൊത്തം 30 ദിവസമല്ലേ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും തന്നെയുള്ളൂ ഈ ക്വസ്റ്റിനകത്ത്. അപ്പോൾ ഇനി നമുക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ 7. എ 40 ദിവസം, ബി 60 ദിവസം, വർക്ക് അപ്പം 120. ഇതിനെ ഇതിൻ്റെ എൽ സി എമാണിത്. എ ഒരു ദിവസത്തെ ജോലി 3 മരം, ബി ഒരു ദിവസം നടന്ന മരം 2 മരം. ഓക്കെ, ബി ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ ആരാ ഇനി ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ തുടങ്ങുന്നത്? ബി ആണ്. അപ്പോൾ ബി തുടങ്ങി വെച്ച് ജോലി തീരുന്നതിന് 8 ദിവസം മുമ്പ് എ ജോലിയിൽ പ്രവേശിച്ചു. അപ്പോൾ ഇവിടെ ആരും നിർത്തിയിട്ടൊന്നുമില്ല, ഇങ്ങനെ വന്ന് ബി ഒന്നും നിർത്തിയിട്ടില്ല. നിർത്തിയ കഥയൊന്നും ഇവിടെ ഈ പോയിന്റിൽ ജോലി തീർന്നെന്ന് കരുതുക. പക്ഷേ ജോലി തീരുന്നതിന് 8 ദിവസം മുമ്പ് എ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജോലി തീരുന്നതിന് 8 ദിവസം മുമ്പ്, അതായത് അവസാനത്തെ 8 ദിവസം എ ഉണ്ടായിരുന്നു. ഓക്കെ, അവസാനത്തെ 8 ദിവസം എ ഉണ്ടായിരുന്നു. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ അവസാനത്തെ 8 ദിവസം എ ഉണ്ടായിരുന്നെങ്കിൽ ആ 8 ദിവസം രണ്ട് രീതി നിങ്ങൾക്ക് ചിന്തിക്കാം. ഒന്നുകിൽ അവസാനത്തെ 8 ദിവസം എയും ബി ഒരുമിച്ച് ജോലി ചെയ്തു, അത് കണ്ടെത്താം. അല്ലെങ്കിൽ എയുടെ മാത്രമായിട്ട് കണ്ടുപിടിച്ചിട്ട് ബിയുടെ മാത്രമായിട്ട് സെപ്പറേറ്റ് കണ്ടുപിടിച്ചാലും മതി. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് എ അവസാനത്തെ 8 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന ഒരു സത്യം, എ 8 ദിവസം ജോലിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതായത് എ 8 ദിവസമേ ജോലി ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഒരു ദിവസം പുള്ളിക്കാരൻ നടന്ന മരം 3 ആണ്. അങ്ങനെയാണെങ്കിൽ 8 × 3 = 24 മരം ആര് നട്ടതാ? എ നട്ടതാ. 8 ദിവസം കൊണ്ട് പുള്ളിക്കാരെ 24 മരേ നടത്തുള്ളൂ. അങ്ങനല്ലേ? ശരിയല്ലേ? ഇനി മൊത്തം എത്ര മരമുണ്ട്? 120 മരമാണ്. ആ 120 മരത്തിൽ നിന്ന് 24 അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 96 മരമുണ്ട്. ഈ 96 മരം അപ്പോൾ ഇനി ആര് നട്ടതായിരിക്കും? അടുത്ത ആൾ നട്ടതായിരിക്കും, ബി നട്ടതായിരിക്കും. അപ്പോൾ ചോദ്യം, ബിക്ക് ആ മരം നടാൻ എത്ര ദിവസം വേണം? ശരിയല്ലേ? 96 മരേ ബി നട്ടിട്ടുള്ളൂ, ബാക്കി 24 വരെ 8 ദിവസം കൊണ്ട് എ നട്ടതാണ്, എ എന്ന വ്യക്തി നട്ടതാണ്. ബി എന്ന വ്യക്തി ബാക്കി മരം നട്ടുകയാണ്, 120 മരത്തിലെ ബാക്കി 96 മരം നട്ടുകയാണ്. ആ 96 മരം നടാൻ ബിക്ക് എത്ര ദിവസം വേണം? ബി ഒരു ദിവസം 2 മരമാണ്. അപ്പോൾ 96 മരം നടാൻ 48 ദിവസം മതി. ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. എങ്കിലും നമുക്ക് അതിൻ്റെ വഴിക്കനുസരിച്ച് മുമ്പോട്ട്. 96 വർക്ക്, ഒരു ദിവസത്തെ ജോലി 2. അപ്പോൾ 96 × 2 എത്ര? 48 ദിവസം. അപ്പോൾ എ ബി എന്ന് പറയുന്ന കഥാപാത്രം ആദ്യം തൊട്ട് അവസാനം വരെയും ജോലിയിലുണ്ടായിരുന്നു. അപ്പം ബി ജോലി ചെയ്ത ദിവസം 48 ദിവസമാണ്. ഇതിനകത്ത് 8 ദിവസം അവസാനം എയും ഉണ്ടായിരുന്നു എന്ന് മാത്രം. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 48 ദിവസത്തിൽ 8 ദിവസം എ ഉണ്ടായിരുന്നു. ക്ലിയർ? അപ്പം നമ്മുടെ ചോദ്യം ജോലി തീരാനെടുത്ത ആകെ ദിവസങ്ങൾ, അതെന്തായാലും 48 തന്നെയാണ്. നമ്മൾ ആദ്യത്തെ കണക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്തുവാ പറഞ്ഞത്? ആരൊക്കെ വന്നോ പൊക്കോട്ടെ, അതൊന്നും നമുക്ക് വിഷയമല്ല. എന്തായാലും ആദ്യാവസാനം ആരാണോ ജോലിയിൽ നിന്നത്, ആദ്യം തൊട്ട് അവസാനം വരെ ഒരു പ്രശ്നവുമില്ലാതെ ആരാണോ ജോലിയിൽ നിന്നത്, അയാൾ എത്ര ദിവസം ജോലി ചെയ്യുന്നോ അതാണ് ജോലി തീരാനെടുക്കുന്ന ദിവസം. അപ്പോൾ ഈ ബി ആദ്യം തൊട്ടുണ്ട്, അവസാനം വരെയുണ്ട്. അയാൾ ജോലി ചെയ്ത ദിവസം 48 ആണ്. അപ്പോൾ ജോലി തീരാനെടുക്കുന്ന ദിവസം സ്വാഭാവികമായിട്ടും 48 ദിവസമാണ്. ക്ലിയർ അല്ലേ? ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ബി ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എത്ര ദിവസം ജോലി ചെയ്ത്? അതൊരു ചോദ്യമാണ്. ബി ഒറ്റയ്ക്ക് എത്ര ദിവസം ജോലി ചെയ്ത്? ഈ 48 ദിവസത്തിൽ അവസാനത്തെ 8 ദിവസം ഏ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 8 അങ്ങ് മാറ്റിയാൽ പിന്നെ ഒറ്റയ്ക്കുള്ള ദിവസം 40. ശരിയല്ലേ? അങ്ങനെ ഒരു ചോദ്യമാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉത്തരം എഴുതാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, അവസാനം എയും ബിയും ഒരുമിച്ച് ജോലി ചെയ്യുന്നു, അത് കണ്ടുപിടിച്ചിട്ട് അല്ലാതെ ബി ഒറ്റയ്ക്ക് അങ്ങനെ കണ്ടുപിടിക്കുന്നു, അങ്ങനെ ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കും. നിങ്ങൾ പറഞ്ഞ് മനസ്സിലായെന്ന് അറിഞ്ഞുകൂടാ, സാരമില്ല. നമുക്ക് പോകാം 8-ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 8. 8-ാമത്തെ ക്വസ്റ്റ്യൻ, എ ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എ 40, ബി 60, അപ്പോൾ വർക്ക് 120 ആവും. ഇതിൻ്റെ എൽ സി എം. എ ഒരു ദിവസത്തെ ജോലി 3 മരം, ബിയുടെ ഒരു ദിവസത്തെ ജോലി 2 മരം. ഓക്കെ, ചോദ്യം, എ ജോലി ആരംഭിച്ച് 10 ദിവസം കഴിഞ്ഞ് നിർത്തി. കൊള്ളാം. ഇവിടെ എയും ബിയും കൂടെ അല്ല ജോലി ആരംഭിക്കുന്നത്, എയാണ് ജോലി ആരംഭിക്കുന്നത്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. എ ജോലി ആരംഭിച്ച് 10 ദിവസം കഴിഞ്ഞ് നിർത്തി. അപ്പോൾ 10 ദിവസമാണ് എ ജോലി ചെയ്തത്. ഓക്കെ, തുടർന്ന് ബി ജോലിയിൽ പ്രവേശിച്ച്. അപ്പോൾ ഈ പോയിന്റ് തൊട്ട് ബി ഉണ്ട്. ബി
ജോലിയിൽ പ്രവേശിക്കുകയും 10 ദിവസം ഒറ്റയ്ക്ക് ജോലി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ബി യു ഇനി 10 ദിവസം ജോലി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ബി ഒറ്റയ്ക്കാണ്, ഈ ഭാഗത്തും വേറെ അങ്ങും ആരുമില്ല. അപ്പോൾ ബിയും 10 ദിവസം ഒറ്റയ്ക്ക് ജോലി ചെയ്തു. ഓക്കെ, ഇവിടെ വരെ വന്നപ്പോൾ 10 ദിവസമായി. ബാക്കി ജോലി ഇനി എയും ബിയും ചെയ്താൽ, അപ്പം ഇനി ഈ 10 ദിവസം കഴിഞ്ഞ് ഇനി ആരാ ബാക്കി ജോലി ചെയ്യുന്ന? എയും ബിയും കൂടെ. മീൻസ് ഇവിടെ വെച്ച് ബി നിർത്തിയിട്ടൊന്നുമില്ല, പിന്നെ എയും കൂടെ അതിനകത്തോട്ട് വന്നെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ ബാക്കി ജോലി എയും ബിയും കൂടെ ചെയ്യുന്നത് പിന്നെ അങ്ങോട്ട്. ഈ പോയിന്റിൽ വന്ന് ജോലി തീർന്നാൽ ജോലി തീരാനെടുക്കുന്ന ആകെ ദിവസങ്ങളാണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ഈ പടം വരയ്ക്കപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, അതുകൊണ്ട് ഇത്രയും ഭാഗത്ത് എ ഒറ്റയ്ക്കായിരുന്നു, ഇത്രയും ഭാഗത്ത് ബി ഒറ്റയ്ക്കായിരുന്നു, ഇത്രയും ഭാഗം നിങ്ങൾ പരിശോധിക്കുക എയും ബിയും കൂടെ ആയിരുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഇത് പടം വരച്ചതാ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, എന്തായാലും എ 10 ദിവസം ഒറ്റയ്ക്ക് ജോലി ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം പിടിച്ചൊന്ന് കളിക്കാം. എ 10 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? ആദ്യത്തെ 10 ദിവസം എ ഒറ്റയ്ക്കാണ് ചെയ്തത്. അപ്പോൾ 10 ദിവസം കൊണ്ട് എ എത്ര മരം നട്ട് കാണും? 10 × 1 ദിവസത്തെ പുള്ളിക്കാരൻ എത്ര മരം നടും? 3 മരം നടും. അപ്പോൾ 10 ദിവസം കൊണ്ട് പുള്ളിക്കാരൻ 30 മരം നടും. ഓക്കെ, ഇനി അടുത്ത ബിയും 10 ദിവസം ഒറ്റയ്ക്ക് ജോലി ചെയ്തിട്ടുണ്ട്. അത് ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ശരിയല്ലേ? തുടർന്ന് നിർത്തി, എ നിർത്തി കഴിഞ്ഞു, തുടർന്ന് ബി ജോലിയിൽ പ്രവേശിക്കുകയും 10 ദിവസം ഒറ്റയ്ക്ക് ജോലി ചെയ്യുകയും ചെയ്തു. അപ്പോൾ എ നിർത്തി 10 ദിവസം കഴിഞ്ഞ്, പിന്നെ 10 ദിവസം ബിയും ചെയ്തു ഒറ്റയ്ക്ക്. അപ്പോൾ ബി 10 ദിവസം ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 × 1 ദിവസം പുള്ളിക്കാരെ 2 മരവും നടുന്നത്, അങ്ങനെയാണെങ്കിൽ 20 മരം നടത്തില്ലേ? നടും. അപ്പോൾ ഞാൻ വെറുതെ ചോദിക്കുകയാണ്, എ എന്തായാലും 30 മരം നട്ടിട്ടുണ്ട്, ബി എന്തായാലും 20 മരം നട്ടിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ മൊത്തം എത്ര മരം നട്ട്? എയും ബിയും കൂടെ ടോട്ടൽ എത്ര മരം നട്ട്? 50 മരം നട്ട്. എത്ര മരം ഉണ്ടായിരുന്നു മൊത്തം? 120 മരം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 50 മരം അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എത്ര മരമുണ്ട്? 70 മരമുണ്ട്, ശരിയല്ലേ? 120 50 പോയി കഴിഞ്ഞാൽ ബാക്കി 70 മരമുണ്ട്. ഈ 70 മരം നിങ്ങൾ നോക്കുക, 10 മരം 10 ദിവസത്തെ 30 മരം, ബിയുടെ 10 ദിവസത്തെ 20 മരം, അങ്ങനെ 30 20 50 മരം തീർന്നു. മൊത്തം 120 മരമാണ് തീരാവുള്ളത്. അതിനി 70 മരം ആരൊക്കെയാണ് ചേർന്ന് നടുന്നത്? എയും ബിയും കൂടെ നടുന്നത്. അപ്പോൾ ഇനി എയുടെയും ബിയുടെയും കൂടെ ദിവസം കണ്ടുപിടിച്ചാൽ പോരെ? പോരെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എയുടെയും ബിയുടെയും കൂടെ ദിവസം കണ്ടുപിടിച്ചാൽ പോരെ? നിങ്ങൾ നോക്കുക, എ 30 മരം നട്ട് മാറി, ബി 20 മരം നട്ട് മാറി, അവർ രണ്ടും അത്രയും ഒറ്റയ്ക്ക് നട്ടു, അങ്ങനെ മൊത്തം 50 മരം നട്ടു. അതിൽ നിന്ന് 120 മരത്തിൽ നിന്ന് 50 മരം പോയാൽ പിന്നെ ബാക്കി 70 മരം ഉണ്ട്. ആ 70 മരം യഥാർത്ഥത്തിൽ എയോ ബിയോ ഒറ്റയ്ക്കല്ല, രണ്ടുപേരും കൂടെ ചെയ്യുന്നത്. അപ്പോൾ എയുടെയും ബിയും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത്, എയും ബിയും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ദിവസം, എയും ബിയും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ദിവസം, അങ്ങനെ പഠിക്കണ്ടേ? ഒരുമിച്ച് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് എത്ര മരം അവർ ഒരുമിച്ച് ഇടുന്നത്? 70 ബൈ അവർ 1 ദിവസം എത്ര മരം നടും? എ 3 മരം നടുന്നുണ്ട്, ബി 2 മരം നടുന്നുണ്ട്, മൊത്തം എത്ര മരം? 5 മരം. അപ്പോൾ 14 ദിവസം എയും ബിയും കൂടെ ഒരുമിച്ചും ജോലി ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഇത്രയും ശരിയല്ലേ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ജോലി തീരാനെടുത്ത ആകെ ദിവസങ്ങളാണ്. നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ദാ ഞാൻ പറയുന്നു, എ എന്തായാലും ഒറ്റയ്ക്ക് ഒരു 10 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്, ബി എന്തായാലും ഒറ്റയ്ക്ക് 10 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്, പിന്നെ എയും ബിയും കൂടെ ഒരുമിച്ച് 14 ദിവസവും ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 34 ദിവസം ജോലി ചെയ്യത്തില്ലേ അവർ? ടോട്ടൽ 34 ദിവസം ജോലി ചെയ്യത്തില്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്? 34 ആണ്. ക്ലിയർ ആണേ? ഒരു പ്രശ്നമില്ലേ? അപ്പം നിങ്ങളിതൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾ തുടർച്ചയായിട്ടാണ് കണ്ടുവരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്ക് പോകാം ചോദ്യം നമ്പർ 9 നോക്കാം. ഏതെല്ലാം? ഓക്കെ, എയും ബിയും ജോലി ആരംഭിച്ച് 12 ദിവസം കഴിഞ്ഞ് എ നിർത്തി. ഓക്കെ, ഇത് എ, ഇത് ബി. എയും ബിയും കൂടെ ജോലി ആരംഭിച്ച് ഇങ്ങനെ വരിക, 12 ദിവസം കഴിഞ്ഞ് എ അങ്ങ് നിർത്തി. അപ്പം ബി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും ചെയ്ത്. ജോലി തീരുന്നതിന് 10 ദിവസം മുമ്പ് എ തിരികെ വന്ന്. അപ്പം ജോലി ദാ ഈ പോയിൻറ്റിൽ തീർന്നെന്ന് വെച്ചോ, അതിനൊരു 10 ദിവസം മുമ്പ് എ തിരികെ വന്ന്, അതായത് അവസാനത്തെ 10 ദിവസം എ ഉണ്ടായിരുന്നെന്ന് അർത്ഥം. ബി നിർത്തിപ്പോവുകയും ചെയ്തു, ആ 10 ദിവസം മുമ്പ് ബി നിർത്തിപ്പോവുകയും ചെയ്തു. അതായത് ഈ പോയിൻറ്റിൽ ബി ഇല്ലായിരുന്നു, ഇവിടെ ബി ഇല്ലായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? ചോദ്യം വ്യക്തമായി കഴിഞ്ഞോ? ഒന്നുകൂടെ പറയുന്നു, എയും ബിയും കൂടെ ജോലി ആരംഭിച്ച് 12 ദിവസം കഴിഞ്ഞ് എ നിർത്തി, സ്റ്റോപ്പ് ചെയ്ത്, പിന്നെ അങ്ങോട്ട് ബി ഒറ്റയ്ക്കായിരുന്നു. എത്ര ദിവസമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ വന്നു വന്ന്. പക്ഷേ ചോദ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ജോലി തീർന്ന പോയിൻ്റ് ഇവിടെ ആണെന്ന് കരുതുക, അതിന് 10 ദിവസം മുമ്പ് എ തിരികെ വന്ന്, അതായത് അവസാനത്തെ 10 ദിവസം എന്തായാലും എ ഉണ്ടായിരുന്നു, ശരിയല്ലേ? എ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയും കൂടെ പറഞ്ഞിട്ടുണ്ട്, ബി അവിടെ നിന്ന് നിർത്തിപ്പോവുകയും ചെയ്തു ആ 10 ദിവസം, അതായത് അവസാനത്തെ 10 ദിവസം ബി ഇല്ലായിരുന്നു എന്താണ്. ക്ലിയർ അല്ലേ? ഇനിയാണ് നമ്മളുടെ
കുറച്ച് പോയിൻ്റുകൾ നിങ്ങളിങ്ങോട്ട് നോക്ക്. താണ്ട് ഈ 12 ദിവസം നമുക്ക് ഇനി എടുക്കാം. 12 ദിവസം, ഈ 12 ദിവസം, ആദ്യത്തെ 12 ദിവസം ജോ എയും ബിയും ജോലി ആരംഭിച്ച് 12 ദിവസം കഴിഞ്ഞ് എ നിർത്തിയെന്ന, അതിനർത്ഥം 12 ദിവസം കഴിഞ്ഞ് എ നിർത്തിയെന്ന, അതിനർത്ഥം എയും ബിയും ആദ്യത്തെ 12 ദിവസം ജോലി ചെയ്തിട്ടുണ്ടെന്നല്ലേ. എയും ബിയും എന്തായാലും ആദ്യത്തെ 12 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ചിന്തിച്ച് നോക്ക്, 12 × എയും ബിയും കൂടെ ഒരു ദിവസം എത്ര മരം നടന്നുണ്ട്? 5 മരം. അങ്ങനെ 12 × 5 50 മരം എന്തായാലും എയും ബിയും കൂടെ നട്ട്, അതിനുശേഷമാണ് ഈ എ ഇവിടെ നിന്ന് നിർത്തിപ്പോകുന്നത്. ക്ലിയർ ആണേ? 12 × 5 50 അല്ല, 60 മരം, സോറി. അപ്പോൾ നിങ്ങൾ നോക്കുക, എ 12 ദിവസം ജോലി ചെയ്തു, എയും ബിയും കൂടെ 12 ദിവസം ജോലി ചെയ്തു, എയും ബിയും കൂടെ ഒരു ദിവസം നടന്ന മരം 3×2 5 മരം. അങ്ങനെ 12 × 5 60 മരം എയും ബിയും കൂടെ നട്ടു. ഓക്കെ. അപ്പോൾ ഈ 60 മരം നട്ട് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ ചിന്തിക്കണം, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്, ഈ 60 മരം എയും ബിയും കൂടെ നട്ട്, അതിന് ശേഷമാണ് എ നിർത്തിപ്പോകുന്നത്. പക്ഷേ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എ 10 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്, അവസാനത്തെ 10 ദിവസം, അവിടെ ബി ഇല്ലായിരുന്നു. അപ്പം എ ഒറ്റയ്ക്ക് 10 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, 10 × 1 ദിവസം പുള്ളിക്കാരൻ എത്ര മരം നടന്നിട്ടുണ്ട്? 3 മരം. അപ്പോൾ 10 × 3 30 മരം എന്തായാലും പുള്ളിക്കാരെ അവസാനം വന്ന് നട്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തം എത്ര മരം തീർന്ന്? അപ്പോൾ ഈ എയും ബിയും കൂടെ 60 മരം, എ ഒറ്റയ്ക്ക് 30 മരം. അങ്ങനെ 60 + 30 90 മരം നട്ടിട്ടുണ്ട്, തീർന്നിട്ടുണ്ട്. അവിടെ 90 മരത്തിൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, മൊത്തം എത്ര മരം നടാനുള്ളത്? 120 മരം. ആ 120 മരത്തിൽ നിന്ന് 90 മരം അങ്ങ് മാറിക്കഴിഞ്ഞാൽ ബാക്കി 30 മരമുണ്ട്. ഈ 30 മരം ആര് നട്ടതായിരിക്കും? ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇത്രയും ഭാഗത്ത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് എയും ബിയും കൂടെ, എ ഒറ്റയ്ക്കുള്ളതും കണ്ടുപിടിച്ച് കഴിഞ്ഞ്, ഇനി ദാണ്ട ബി ഒറ്റയ്ക്കുള്ള കുറച്ച് ഭാഗമല്ലേ, ആ ബി ഒറ്റയ്ക്ക് നട്ടതായിരിക്കത്തില്ലേ അപ്പോൾ ഈ 30 മരം? ചിന്തിച്ച് നോക്ക്. എ 10 ദിവസം കൊണ്ട് നട്ടത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു 30, എയും ബിയും കൂടെ നട്ടത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു 60. അങ്ങനെ 90 മരം മാറിക്കഴിഞ്ഞാൽ, 120 90 മരം മാറിക്കഴിഞ്ഞാൽ പിന്നെ 30 മരം, അത് ബി ഒറ്റയ്ക്ക് നട്ടതായിരിക്കും. ശരിയാണേ? അപ്പോൾ ബി ഒറ്റയ്ക്ക് 30 മരം നട എത്ര ദിവസം എടുക്കും? അതങ്ങ് കണ്ടുപിടിച്ചൂടെ? ബി ഒറ്റയ്ക്ക് 30 മരം നട എത്ര ദിവസം എടുക്കും? വർക്ക് 30 ÷ 1 ദിവസത്തെ ജോലി 2, 15 ദിവസം. മീനിങ് ഇവിടെ 15 ദിവസം ആര് ജോലി ചെയ്തിട്ടുണ്ട്? ബി ജോലി ചെയ്തിട്ടുണ്ട്. ഇത് ബിയുടെ കഥാപാത്രമാണേ ബി. ഇവിടെ ബി ഒറ്റയ്ക്ക് 15 ദിവസം ജോലി ചെയ്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്, നിർത്തിപ്പോവുകയും ചെയ്താൽ ജോലി തീരാനെടുത്ത ആകെ ദിവസം. അപ്പോൾ ജോലി തീരാനെടുത്ത ആകെ ദിവസം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, എയും ബിയും കൂടെ 12, ബി ഒറ്റയ്ക്ക് ഇത്രയും ഭാഗത്ത് 15, എ ഒറ്റയ്ക്ക് 10, കൂട്ടിക്കഴിഞ്ഞാൽ 37. ഇപ്പം ജോലി തീരാനെടുത്ത ആകെ ദിവസങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ എത്ര? 37. മനസ്സിലായേ? നമ്മളിനി പോകുന്നു, ഒറ്റ ചോദ്യം കൂടെ ഉള്ളു, അത് കൊല്ല LDC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, പോകാം. നോക്കാം അവസാന ചോദ്യം. നിങ്ങൾ ഈ ചോദ്യം നിങ്ങളായിട്ട് തന്നെ ചെയ്തേക്കുക. നമ്മൾ ചോദ്യം ചെയ്യുന്നു, രാജുവിന് ഒരു തോട്ടം കിളയ്ക്കുന്നതിന് 20 മിനിറ്റ് വേണം. നമുക്ക് ആ ഇവിടെ നേരത്തേക്ക് നമ്മൾ ദിവസം വെച്ചാൽ മുമ്പോട്ട് പോയത്, ഇവിടെ ഇപ്പം മിനിറ്റാണ്, മിനിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മിനിറ്റ് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നൈസിന് അതിന് അങ്ങ് ദിവസമാക്കിയാൽ മതി. ഓക്കെ, 20 ദിവസം വേണമെന്ന് അങ്ങ് ചിന്തിച്ചാൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, രാജുവിന് ജോലി തീർക്കാൻ 20 മിനിറ്റ് വേണം. നിങ്ങൾ വേണമെങ്കിൽ അത് ദിവസമായിട്ട് അങ്ങ് ചിന്തിച്ചു, അപ്പോൾ നമുക്ക് ഒരു ഫ്ലോയിൽ അങ്ങ് പോയി കിട്ടും. അപ്പോൾ 20 മിനിറ്റ് വേണം. ബിജുവിനാണെങ്കിൽ എത്ര വേണം? 25 മിനിറ്റും വേണം. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക് കണ്ടുപിടിക്കുന്നു. വർക്ക്, വർക്ക് എന്ന് പറഞ്ഞാൽ 20 × 25 LCM, 20 × 25 LCM 100 ആണ്. അപ്പോൾ 100 എന്തുവാ, ഒരു തോട്ടം കിളയ്ക്കുന്നതിന്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. വർക്കെന്ന് പറഞ്ഞാൽ 100 മരം നടുന്നതാണ് നിങ്ങളങ്ങ് സങ്കല്പിച്ചു, ഒരു തോട്ടം കിളച്ച് മടം നടുന്നതാണ് നിങ്ങളങ്ങ് സങ്കല്പിക്കുക. അപ്പോൾ 100 മരം നടുന്നതാണ് വർക്കെന്ന് കരുതുക. അങ്ങനെ ആണെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് കണ്ടുപിടിക്കുക. ആദ്യം രാജുവിൻ്റെ ഒരു ദിവസത്തെ വർക്ക്, 100-നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എത്ര കിട്ടി? 5. ശരിയല്ലേ? ഇനി ബിജുവിൻ്റെ ഒരു ദിവസത്തെ വർക്ക് കണ്ടുപിടിക്കുക. ഒരു ദിവസത്തെ അല്ല, ഒരു മിനിറ്റിലെ വർക്ക്, ഒരു മിനിറ്റിലെ. ഇവിടെ ഇപ്പം മിനിറ്റാണ് തന്നേക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ 1 ഡേ വർക്കല്ല, 1 മിനിറ്റ് വർക്ക്. ഓക്കെ, അങ്ങനെ ചിന്തിക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മിനിറ്റ് ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്തേക്കുക? ദിവസം വെച്ച് മുമ്പോട്ട് പോവാം. അപ്പോൾ ബിജു ആണെങ്കിൽ ഒരു ദിവസം, മീൻസ് ഒരു മിനിറ്റ് നടുന്ന മരത്തിൻ്റെ എണ്ണം എന്ന് ചോദിച്ചാൽ 100 ÷ 25 അതെത്രയാണ്? 4. അപ്പം 4 മരം രാജു നടും, ബിജു എന്ന് പറഞ്ഞാൽ, സോറി, രാജു 5 മരം നടും, ബിജു എന്ന് പറഞ്ഞാൽ 4 മരം നടും. ഓക്കെയാണേ? ഇത്രയും ഓക്കെയാണേ, ഒരു പ്രശ്നമില്ലേ? അപ്പം നമ്മുടെ ചോദ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇരുവരും ഒരുമിച്ച് ജോലി തുടങ്ങി, കുറച്ച് ദിവസം കഴിഞ്ഞ് രാജു നിർത്തി, കുറച്ച് ദിവസം കഴിഞ്ഞ് രാജു നിർത്തി. ഇതാണ്ടേ രാജുവും ബിജുവും കൂടെ തുടങ്ങുക,
ഇങ്ങനെ വന്ന് വന്ന് ഇവിടെ എത്തിയപ്പോൾ രാജു അങ്ങ് നിർത്തി. എന്തായാലും ബിജു നിർത്തിയിട്ടില്ല, കണ്ടിന്യൂ ചെയ്ത് കാണും. നിർത്തി, ആകെ 15 മിനിറ്റ് കൊണ്ട് ജോലി തീർന്ന്, 15 മിനിറ്റ് കൊണ്ട് ജോലി കംപ്ലീറ്റ് ചെയ്ത് തീർത്ത്. മീൻസ് അതിനർത്ഥം എന്തുവാ, ആകെ 15 മിനിറ്റ് കൊണ്ട് ജോലി തീർന്ന് അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, ആദ്യാവസാനം അവിടെ നിന്നത് എന്തായാലും ബിജുവാണ്, ഇവിടെ ജോലി തീർന്ന്. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് ജോലി തീർന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആദ്യാവസാനം വരെ ആരാണോ ഒരു പ്രശ്നം ഒരു പ്രശ്നവും ഇല്ലാതെ നിന്നത് അയാൾ ജോലി ചെയ്ത സമയമായിരിക്കും അത്, 15 മിനിറ്റ്. അപ്പോൾ ബിജു ജോലി ചെയ്ത സമയമാണ് 15 മിനിറ്റ്, ശരിയല്ലേ? ആദ്യം തൊട്ട് അവസാനം വരെ ജോലി തീരാൻ 15 മിനിറ്റ് കൊണ്ട് തീർന്ന്, അവിടെ നിർത്താതിരുന്ന ബിജു. അപ്പോൾ 15 മിനിറ്റ് എടുത്ത് ബിജുവിന് ജോലി ചെയ്യാൻ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ബിജു 15 മിനിറ്റ് കൊണ്ട് എത്ര കുഴി കുഴിച്ചാണ് അല്ലെ, എത്ര മരം നട്ടുകയാണ്. ബിജു 1 മിനിറ്റ് 4 മരം നടും. അങ്ങനെ ആണെങ്കിൽ 15 മിനിറ്റ് പുള്ളിക്കാരൻ 15 × 4 60 മരം നടും, അല്ലെ 60 കുഴി കുത്തും. ഓക്കെ, മൊത്തം 100 മരമാണ് നടേണ്ടത്. അത് ഈ ബിജു എന്ന കഥാപാത്രം 60 മരം നട്ട് കഴിഞ്ഞു. അപ്പോൾ ബാക്കി നരം നട്ടത് ഇതിനകത്ത് മറ്റേ കഥാപാത്രമായിരിക്കും രാജു, കാരണം കുറച്ച് സമയം കഴിഞ്ഞിട്ടേ രാജു നിർത്തിപ്പോയിട്ടുള്ളൂ. എന്തായാലും കുറച്ച് കുഴിയും കുത്തി അയാൾ മരവും നട്ട് കാണും. അയ്യ തോട്ടം കളയ്ക്കുന്നത് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട, നമ്മൾ മരം വെച്ച് മുമ്പോട്ട് ചിന്തിച്ചാൽ മതി. അപ്പോൾ എന്തായാലും രാജു എന്ന് പറയുന്ന കഥാപാത്രം കുറച്ച് മരം നട്ട് കാണും. 100 മരത്തി 60 മരേ ബിജുവിന് നടാൻ പറ്റത്തുള്ളൂ, കാരണം പുള്ളിക്കാരെ 1 മിനിറ്റ് 4 മരേ നടത്തുള്ളൂ, 15 മിനിറ്റ് അപ്പോൾ ജോലി ചെയ്തിട്ടുള്ളൂ പുള്ളിക്കാരൻ. അപ്പോൾ 15 × 4 60 മരം പുള്ളിക്കാരൻ നട്ട് കാണും. അപ്പോൾ ബാക്കി മരം എന്തായാലും രാജു നട്ട് കാണും. അപ്പോൾ രാജു നട്ട മരത്തിൻ്റെ എണ്ണം മൊത്തം 100 ഇന്ന് 60 അങ്ങ് മാറ്റി, എത്ര 40. അപ്പം 40 മരമാണ് ആര് നട്ടത്? രാജു നട്ടത്. ക്ലിയർ അല്ലേ? ഒരു പ്രശ്നമില്ല, ക്ലിയർ അല്ലേ? അതായത് ഒന്നും ചിന്തിക്കാനില്ല, രാജു എന്ന് പറയുന്ന കഥാപാത്രം 40 മരം നട്ട്, ബിജു എന്ന് പറയുന്ന കഥാപാത്രം 60 മരം നട്ട്, അങ്ങനെ മൊത്തം രണ്ടുപേരും കൂടെ 100 മരം നട്ടു. ഓക്കെ, രാജുവിന് ഈ 40 മരം നടാൻ എത്ര സമയം വേണം? ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര സമയം വേണമെന്ന് കണ്ടെത്താൻ രാജുവിൻ്റെ ടൈം കണ്ടെത്താൻ പോവുക. മീൻസ് രാജുവിൻ്റെ ദിവസമോ രാജുവിൻ്റെ മിനിറ്റോ എന്തോ ആയിക്കോട്ടെ, അത് കണ്ടെത്താൻ പോവുക. പുള്ളിക്കാരൻ നട്ട വർക്ക് 40 ബൈ 1 മിനിറ്റിലെ ജോലി, മീൻസ് ഒരു ദിവസത്തെ ജോലി, അങ്ങനെ ചിന്തിച്ചാൽ മതി. അതെത്ര? 5. 40 × 5 എത്ര കിട്ടും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, 40 × 5 8 അപ്പോൾ 8 മിനിറ്റ് വേണം. അപ്പോൾ ഈ രാജു എന്ന് പറയുന്ന കഥാപാത്രം 8 മിനിറ്റാണ് ജോലി ചെയ്തേക്കുന്നത്. രാജു 8 മിനിറ്റ് ജോലി ചെയ്ത്, അവർ രണ്ടും ഒരുമിച്ചാണ് ജോലി ചെയ്തത്, ജോലി തുടങ്ങിയത്. ബിജു എന്ന് പറയുന്ന കഥാപാത്രം 15 മിനിറ്റും ജോലി ചെയ്ത്, അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പോൾ ഈ 15 മിനിറ്റിൽ 8 മിനിറ്റ് എന്തായാലും രാജു ഇയാളോടൊപ്പം ഉണ്ട്. 15 മിനിറ്റിൽ 8 മിനിറ്റ് എന്തായാലും ബിജുവിനോടൊപ്പം രാജു ഉണ്ട്. അപ്പോൾ ആ 8 മിനിറ്റ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, ആ 8 മിനിറ്റ് കഴിഞ്ഞ് ഇയാളങ്ങ് നിർത്തിപ്പോയി, ബാക്കി ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 7 മിനിറ്റ് അല്ലേ ബിജു ഒറ്റയ്ക്ക് ജോലി ചെയ്തത്? ബിജു ഒറ്റയ്ക്ക് എത്ര സമയം ജോലി ചെയ്തെന്നാണ്? അത് 7 മിനിറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ബിജു ഒറ്റയ്ക്ക് 7 മിനിറ്റ് ജോലി ചെയ്തു, രാജു 8 മിനിറ്റ് ജോലി ചെയ്തിട്ടുണ്ട്. ആ 8 മിനിറ്റ് ബിജു ഉണ്ട്, കാരണം അവർ ഒരുമിച്ചാണ് തുടങ്ങിയത്. അപ്പോൾ രാജുവും ബിജുവും കൂടെ 8 മിനിറ്റും ജോലി ചെയ്തു, അങ്ങനെ മൊത്തം 8, 7, 15 മിനിറ്റ് ജോലി തീരാനെടുത്തു. സംഭവം സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം എത്ര ആണ്? ബിജു ഒറ്റയ്ക്ക് എത്ര ജോലി ചെയ്തു, എത്ര സമയം ജോലി ചെയ്തു, അത് എത്ര ആണ്? 7 മിനിറ്റ്. ഞാൻ വെറുതെ റഫായിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളു, ചുമ്മാ അങ്ങ് പറഞ്ഞതേ ഉള്ളു, ഒരു വലിച്ചേരി പറഞ്ഞതാണിത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിന് എൻ്റെ ആവശ്യകതയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നിർത്തുകയാണ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളിത് ചുമ്മാ ഓടിച്ചാൽ കണ്ടേക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രയോജനവും കിട്ടത്തില്ല, ഒരു പ്രയോജനവും. നിങ്ങൾ സാവകാശം ക്ഷമയോടുകൂടി, വളരെ ക്ഷമയോടുകൂടി 1 by 1 കണ്ടുവന്നിരുന്ന ഈ മോഡൽ ഞാൻ ഓടിച്ച് പറയാനുള്ള കാരണം, നിങ്ങൾ ഇതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും സെയിം ആണ് കേട്ടോ. ഇന്നത്തെ പേര് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, നമ്പരും വ്യത്യാസമുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ പോകുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുക, വീണ്ടും തിരിച്ചൊന്ന് ഇത് കാണുക, വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി ആദ്യം തൊട്ട് അവസാനം വരെ കാണുക, തീർച്ചയായിട്ടും മനസ്സിലാവും, ഒരു പ്രശ്നവുമില്ല, മനസ്സിലാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ക്ഷമയോടുകൂടി കാണുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.